गुड ईवनिंग ऑल इन दस मैटनी फ्री वेबिना वेदी क्लास अबूबकर सर सर और साइकोलॉजिस्ट और हिप्नोथेरापिस्ट अब बैक ट्रेनर बोन अलाइनमेंट टेक्निक ट्रेनर कूड़िया अल कौंसलर कूड़िया കൗൺസിലിംഗ് മേഖലയിൽ വളരെയധികം പണ്ഡിതമുള്ള പ്രത്യേകിച്ച് ആഹാരവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അബൂബക്കർ സാറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ സാർ, സാറിന് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിംഗ് ടു ഓൾ. നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ ആഹാരവും ആരോഗ്യവുമാണ്. അതിന് എന്തുകൊണ്ടും പ്രസക്തിയുണ്ട്, കാരണം ഇപ്പോഴേ മുസ്ലിം വിശ്വാസം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനുഷ്ഠാന സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന സമയം കൂടിയാണിത്. ഏതായാലും ആരോഗ്യം എന്നുള്ളത് നമുക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ചാണെങ്കിൽ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് സാധാരണ കേസിലൊരു ഒരു അസുഖമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നർത്ഥമില്ല. നമ്മുടെ കുറച്ചുകൂടി മാറ്റി പറയുകയാണെങ്കിൽ ആ ഡെഫിനേഷന്റെ അല്പം മാറ്റം വരുത്തിയാൽ, നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിനെ ബേസ് ചെയ്തിട്ട് അതിന് ആ ഡെഫിനേഷൻ മാറ്റിയാൽ എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ, സ്പിരിച്വൽ ആൻഡ് ഫൈനാൻഷ്യൽ വെൽബീങ് എന്ന് പറയേണ്ടത്. കാരണം കാശ് കയ്യിലില്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയേണ്ടത്. പക്ഷെ ആരോഗ്യത്തെ സംബന്ധിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എങ്കിൽ പോലും ഒരു അസുഖമില്ലാത്ത അല്ലെങ്കിൽ ആബ്സൻസ് ഓഫ് ഡിസീസ് എന്ന് അർത്ഥമാക്കുന്നില്ല, കാരണം അതുകൊണ്ട് കാര്യമില്ല. കാരണം മാനസികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരുണ്ടാകും, അവരെ സംബന്ധിച്ചാലും ആരോഗ്യമാണോ ഇല്ല എന്ന് പറയേണ്ടത്. ഏതായാലും ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ ഭൂരിപക്ഷവും ആൾക്കാരും. കാരണം പല കാരണം കൊണ്ട് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നവരാണ്, പല കാരണം കൊണ്ട്. അത് ഓഫീസിലെ പ്രശ്നമാവാം, വീട്ടിലെ ചുറ്റുപാടാവാം, വീട്ടിൽ ബന്ധുക്കളിലെ എന്തെങ്കിലും അസുഖം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗമാവാം, പല കാരണങ്ങളും. ഇപ്പൊ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും രസകരമായ വസ്തുത പറഞ്ഞാല് 40% ആൾക്കാര് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള സ്ട്രെസ്സാണ് ഏകദേശം 40% ടെൻഷൻ അടിക്കുന്നത്. ആളുകളുടെ ടെൻഷൻ അടിക്കുന്ന അവസ്ഥയെ നോക്കിയാല് 40% ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ടെൻഷനാണ്. ഇനി മറ്റൊന്ന് 30% എന്ന് പറഞ്ഞാല് മാറ്റാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ടെൻഷനാണ്, മാറ്റാൻ തീരെ സാധ്യമല്ലാത്ത ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള ടെൻഷനാണ്. മറ്റൊന്ന് 12% ടെൻഷൻ അടിക്കുന്നത് ആരോഗ്യത്തെ കുറിച്ചുള്ള, ഫാമിലി ഹെൽത്ത്, അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ടെൻഷനാണ്. ഇനി 10% എന്നുള്ളത് നിസ്സാര കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം കൊണ്ടുണ്ടാകുന്ന, നിസ്സാര കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചതായ ടെൻഷനാണ്. ഇനി യഥാർത്ഥ വില്ലൻ അഥവാ യഥാർത്ഥ കാരണം കൊണ്ടുള്ള ടെൻഷൻ എന്ന് പറഞ്ഞത് വെറും 8% മാത്രമാണ്. വെറും 8% മാത്രമാണ് യഥാർത്ഥ സ്ട്രെസ് അനുഭവിക്കേണ്ട കാര്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രെസ് അനുഭവിക്കുന്നത്. അപ്പൊ എന്തായാലും അപ്പൊ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു, ഞാൻ പറഞ്ഞു, ഡെഫിനേഷൻ പറഞ്ഞു. അപ്പൊ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ശരീരത്തിന് പോഷൻ ലഭിക്കുന്ന ഒരുപാട് ആഹാരങ്ങൾ കഴിക്കണം. അതുകൾ പ്രത്യേകിച്ച് പച്ചക്കറികൾ, ഇലക്കറികൾ, അതുപോലെ ഈ പിന്നെ നമുക്കറിയാം വിറ്റാമിൻ അടങ്ങിയ ഒരുപാട് പച്ചക്കറികൾ, ഇലക്കറികൾ വേണം. അതേപോലെ അരി, ഗോതമ്പ് പോലുള്ള അല്ലെങ്കിൽ ചോളം പോലുള്ളവയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലുള്ളത് കഴിക്കണം. അതേപോലെ ഫലവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സുകൾ, ധാരാളം ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് അടങ്ങിയ ഫ്രൂട്ടുകൾ കഴിക്കണം. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കണം, സമ്മിശ്രാഹാരം കഴിക്കണം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മളെ പ്രശ്നം അതല്ല. നമ്മൾ, ഞാൻ പറയാറുണ്ട്, സാധാരണ ഒരു ബൈക്കിൽ നടക്കേണ്ടത് എന്താണ്? ബൈക്കിൽ നടക്കേണ്ടത് പെട്രോൾ ആണ്. പക്ഷെ പെട്രോൾ അടിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് കറോസീനാണ് അടിക്കുന്നത്. ഈ വശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ നമ്മൾ ജനിച്ചു പോയി മരിച്ച നമ്മുടെ യാത്ര ചെയ്ത ഒരുപാട് വഴികളുണ്ട്. അവര് അതിലുള്ള ആ ആഹാരീതിയും അവരുടെ ജീവിത രീതിയും
നമ്മുടെ ഇന്നത്തെ മോഡേൺ ഏജിലുള്ള നമ്മുടെ ജീവിത രീതിയും ആഹാര രീതിയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി അതിലെ സാരമായ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയാൻ നമ്മുടെ ജീവിത രീതി തന്നെ കുടുംബത്തെ കുറിച്ച് പറയാം. കുടുംബം കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാല് ഒരു ചെറിയ വീട്ടിനകത്ത് കുറെ ആൾക്കാർ തിങ്ങി പാർത്തിരുന്നു. ആൾക്കാരുടെ നമ്പർ വെച്ച് പറയുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ സ്ഥലമില്ല, പക്ഷെ എല്ലാവരും ഒന്നിച്ച് ഒരു വീട്ടിനകത്ത് താമസിക്കുകയാണ്. കൂട്ടുകുടുംബത്തിന്റെ അവസ്ഥ അതാണ്. മറിച്ച് മോഡേൺ ഏജിലാണെങ്കിൽ നേരെ എതിരാണ്, നേരെ വിപരീതമാണെന്ന് പറയാം. കാരണം ആൾക്കാരുടെ നമ്പർ കുറവാണ്, പക്ഷേ വീടിന്റെ വലുപ്പം കൊണ്ട് വലിയ വീടായിരിക്കും. ഒരു വീടിന്റെ അകത്തുള്ള ഒരു റൂമിൽ നിന്ന് തൊട്ടടുത്ത റൂമിലേക്ക് പോകണമെങ്കിൽ എമർജൻസി ലൈറ്റും ടോർച്ചും ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. കാരണം ആ റൂം വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം ആളുകൾ ഭയപ്പെടും ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോകാൻ. കാരണം തൊട്ടടുത്ത റൂമിലേക്ക് ആൾ താമസമില്ല, കാരണം ഉള്ള റൂമിൽ തന്നെ റൂമിൽ എല്ലാം തന്നെ ഉപയോഗിക്കാൻ മാത്രം ആൾ വീട്ടിലില്ല. ഒരു കൂട്ടുകുടുംബം എന്നുള്ള മാറി അണുകുടുംബത്തിലേക്ക് മാറിയ അവസ്ഥയാണ് സംസാരിച്ചത്. മറ്റൊന്ന്, ഇവിടെ സ്ട്രെസ്സിനും സ്ട്രെസ് അനുഭവിക്കുമ്പോഴേ കുട്ടികളുടെ അച്ഛനുണ്ടാകും, അപ്പപ്പനുണ്ടാകും, അമ്മമ്മ ഉണ്ടാകും, അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ മാറിയിരുന്ന കാലമായിരുന്നു. പക്ഷെ ഇന്ന് കൗൺസിലിംഗ് എടുത്ത് പോകുന്ന ആൾക്കാരുടെ നമ്പർ കൂടുതലാണ്. കാരണം സ്ട്രെസ് പലപ്പോഴും വീട്ടിൽ നിന്നും ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് നന്നായി നടക്കുന്നുണ്ട്, അതിന് പരിഹാര മാർഗങ്ങൾ കൗൺസിലിംഗ് പോകേണ്ടി വരുന്നു. മറ്റൊന്ന്, ആഹാരത്തോട് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് ആളുകൾ ഭക്ഷണം കുറവാണ്, എല്ലാവരും ഹോട്ടലിൽ ഡിപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. നേരെ തിരിച്ച് മറിച്ച് അതായത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ എല്ലാവരും കൃത്യമായി ഒരു വലിയ പ്ലേറ്റിലൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച കാലം ഉണ്ടായിരുന്നു. വീട്ടിലെ കുടുംബങ്ങൾ മൊത്തം ഒരു വലിയ പ്ലേറ്റിനകത്ത് ഭക്ഷണം കഴിച്ച കാലം ഉണ്ടായിരുന്നു. മാത്രമല്ല അവര് മലവിസർജനത്തിന് വേണ്ടി വീട്ടിന് ചുറ്റുപാടും പോയിരുന്നു. വളപ്പി പോകാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വെളിയിൽക്ക് പോകാന്ന് പറയാറുണ്ട്. ഈ വെളിയിൽ പോകാൻ വേണ്ടി നമ്മളെ വീട്ടിന് ചുറ്റുപാടുമുള്ള വളപ്പ് ഉപയോഗിച്ചിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്, നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ചുറ്റുപാടും പോയി നമ്മളെ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് വീട്ടിന്റെ കക്കൂസ് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ കാലഘട്ടത്തിന്റെ ഈ പോക്ക് നമ്മുടെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഒരുപാട് രോഗികളായി മാറുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു 100 പേരടങ്ങുന്ന 100 പേര് പങ്കെടുത്ത ഒരു പരിപാടിയിൽ ടീ ബ്രേക്കിന് ചായ എടുക്കുന്നതിന് മുമ്പേ സംഘാടകർ ചോദിക്കും, എത്ര പേർക്ക് പഞ്ചസാര ചേർക്കാത്ത ചായ വേണം എന്ന് ചോദിച്ചാൽ 100ൽ 4-5 പേര് മാത്രം പഞ്ചസാര ചേർക്കാത്ത ചായ വേണം എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. മറിച്ച് ഇതേ ക്ലാസ് ഇപ്പോഴാണ് നടക്കുന്നതെങ്കിൽ ആ സംഘാടകർ ചോദിക്കും, എത്ര പേർക്ക് പഞ്ചസാര ചേർത്ത ചായ വേണം. ചോദ്യത്തിന്റെ രീതി മാറി. ഞാൻ പറഞ്ഞില്ലേ, വളരെ നേരത്തെ ആണെങ്കിൽ പഞ്ചസാര ചേർക്കാത്ത ചായ വേണം എന്ന് ചോദിച്ചിരുന്ന കാലഘട്ടം മാറി. ഇപ്പൊ ചോദ്യ രീതി മാറി, പഞ്ചസാര ചേർത്ത ചായ എത്ര പേർക്ക് വേണമെന്ന് ചോദിക്കുന്ന ഗതികേട് എന്ന് വേണം പറയാം. അതിന്റെ അർത്ഥം ഡയബറ്റിക് പേഷ്യന്റിന്റെ നമ്പർ കൂടി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതികള് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രീതികള് ഇതെല്ലാം നമ്മുടെ വല്ലാതെ മാറ്റി മറിച്ചു എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്കറിയാം, എല്ലാവരും പറയുന്ന കാര്യമാണ്, ഇപ്പൊ ചിരട്ട ആളുകൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല വെള്ളം പതപ്പിച്ച് വെള്ളം ചൂടാക്കി ചിരട്ടയിട്ട വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറി. എന്തേ കാരണം, നമ്മുടെ മുമ്പ് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ടാ, നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ ഇറച്ചിയൊക്കെ വിളമ്പാൻ വേണ്ടി നമ്മൾ തവാന്നറില്ല, തവിയെന്നല്ലോ, തവി അല്ലെ, കയില് സാധാരണ ചിരട്ടുണ്ടാക്ക കയ്യിലായിരുന്നു. ഈ ചിരട്ടുണ്ടാക്ക കയ്യിലായത് കൊണ്ട് തന്നെ ഈ ചിരട്ടൊരു പ്രാധാന്യം എന്നുള്ളത് ഒരുപാട് നമ്മുടെ ഈ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥ കുറയുന്നതാണ്. അതായത് ചിരട്ടയും ഈ ഇറച്ചിയിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അമിതമായി LDL ഉണ്ടല്ലോ, ചീത്ത കൊളസ്ട്രോള് ഡെപ്പോസിഷൻ കുറയുന്നതാണ്. അതിനെന്തോ ഒരു പ്രത്യേക കഴിവ് ചിരട്ടയിലുണ്ട്. ഇപ്പോഴും ആളുകൾ കൊളസ്ട്രോൾ കുറക്കാനും ഈവൻ ഡയബറ്റിക്കിന് വേണ്ടി പോലും ആളുകൾ ചിരട്ട ചൂടാക്കി ആ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ പുതിയ ജീവിത രീതിയിൽ അത് മാറി, കയ്യില് മാറി, ഈ പറഞ്ഞ ചിരട്ടയുടെ തവി മാറി, പകരം സ്റ്റീലും അലൂമിനിയത്തിനും വേണ്ടി നമ്മൾ മാറ്റി കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, മിക്കവാറും കുട്ടികൾ പ്രത്യേകിച്ച് ഒരു അഡോളസന്റ് ഏജിലുള്ള പെൺകുട്ടികളെ നോക്കിയാൽ എല്ലാവരും കണ്ണിങ്ങനെ മറച്ചു നോക്കിയാൽ മിക്കവാറും വെളുത്ത് കാണാം. കാരണം ഹിമോഗ്ലോബിൻ കുറവാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇന്ന് മിക്കവാറും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാര്
പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടിലും പഠിക്കുന്ന അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുന്ന രീതി പോലും വന്നു. എന്തിനാ ഈ അയൺ ടാബ്ലറ്റ്? ഇത് മുൻപ് മുൻകാലങ്ങളില്ലായിരുന്നു. എന്തേ കാരണം? മുൻകാലങ്ങളിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇരുമ്പ് ചട്ടിയിലാണ്. എന്താ ഇരുമ്പ് ചട്ടിയുടെ പ്രാധാന്യം? ഇരുമ്പ് ചട്ടിയിൽ ഭക്ഷണം പാകം ചെയ്താൽ അവരുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി അയൺ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി കയറും, ആ ഭക്ഷണത്തിൽ കയറും. ചെറിയ തോതിലാണെങ്കിൽ പോലും ആ ഇരുമ്പ് ചട്ടിയിൽ നിന്നും അയൺ കണ്ടന്റ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കയറും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അതിപ്പോ മാറി. അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ ജീവിത രീതി മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്ന്, നമ്മുടെ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയാം, ഭക്ഷണ രീതിയെ വെച്ച് പറയുകയാണെങ്കിൽ തെറ്റായ ഒരുപാട് ഭക്ഷണ രീതിയുണ്ട്. നമ്മുടെ വിരുദ്ധാഹാരം എന്ന ഓമന പേര് വിളിക്കുന്ന ഇൻകോമ്പാറ്റബിൾ ഫുഡ് ഇല്ലേ, അത് നമ്മൾ അറിയാതെ അറിഞ്ഞോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചാൽ പോലും, ഒരു വലിയ സമ്മേളനം നടത്തിയാൽ പോലും, ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്താൽ പോലും, നമ്മുടെ വിവാഹങ്ങള് ഈ ഗൃഹപ്രവേശനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി കൊടുക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ എല്ലാം വിരുദ്ധാഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു. കാരണം അറിയാതെ അറിഞ്ഞോ അറിയാതെ നമ്മൾ വിരുദ്ധാഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ച് വീട്ടിൽ കഴിച്ചിരുന്നെങ്കിൽ പോലും ഒരു മാരേജ് ഫംഗ്ഷൻ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭക്ഷണ രീതി മിക്കവാറും വിരുദ്ധാഹാരമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇറച്ചി കഴിക്കും, ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൺ, അതിന്റെ കൂടെ നമ്മൾ തൈര് കഴിക്കുകയാണ്. ഇത് വിരുദ്ധാഹാരമാണ്. ഇത് ഒരുപാട് വിരുദ്ധാഹാരം നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് കൂടും. അത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഡൈജഷനെ ബാധിക്കും. ഡൈജഷനെ ബാധിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് വരികയാണ്. ഒരു ദിവസം മാത്രം കഴിക്കുന്നതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്ന വിരുദ്ധാഹാരത്തിന്റെ പ്രശ്നം, തുടർച്ചയായി കഴിക്കുന്നതുകൊണ്ടാണ് വിരുദ്ധാഹാരം പ്രശ്നമായി മാറുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ വിരുദ്ധാഹാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വിരുദ്ധാഹാരമുണ്ട്. വിരുദ്ധാഹാരം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടത് ഒരു ഭക്ഷണം, ഫോർ എക്സാമ്പിൾ പാലും പഴവും, പാലും പഴവും വിരുദ്ധാഹാരമാണ്. പക്ഷേ വിവാഹ സമയത്തൊക്കെ ഒരുപാട് കഴിച്ച് അതിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ പോലും പാലും പഴവും വിരുദ്ധാഹാരമാണ്. അത് വിരുദ്ധാഹാരത്തിന്റെ പട്ടികയിൽ വരാൻ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് രണ്ടിനും വേണ്ടുന്ന ഡൈജഷന് വേണ്ടുന്ന സമയം വ്യത്യസ്തമാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ വിരുദ്ധാഹാരം ആകുമ്പം എക്സും വൈയും കൂടിച്ചേരുമ്പോഴാണ് വിരുദ്ധാഹാരം. എക്സ് മാത്രം കഴിച്ച് കുറെ സമയം കൊടുത്ത് വീണ്ടും വൈ കഴിച്ചാൽ പ്രശ്നമില്ല. എക്സ് എന്ന ഭക്ഷണം, ഫോർ എക്സാമ്പിൾ എക്സ് എന്ന ഭക്ഷണം മാത്രം നമ്മൾ കഴിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ അതിനടുത്ത് തന്നെ എക്സും വൈ കൂട്ടി കഴിക്കുമ്പം ആണ് ചില പ്രത്യേക ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നു. അത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം എക്സ് പ്ലസ് വൈ, എക്സും വൈ ഒന്നിച്ച് കഴിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞ വിരുദ്ധാഹാരം. അപ്പൊ അത് തന്നെ പ്രത്യേകിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മൾ കഴിക്കുന്ന ഈ കടയിലൊക്കെ വാങ്ങിക്കുന്ന വറുത്ത ചിപ്സ് ഉണ്ടല്ലോ, ചിപ്സ് പോലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പം ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടി വരും ആ ബേക്കറിന്റെ ഹിസ്റ്ററി. കാരണം ചില ബേക്കറിന്ന് ആയിക്കോട്ടെ ചില കടയിൽ നിന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച ഓല തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാണ്. അങ്ങനെ ഉപയോഗിച്ച ഓല തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അത് പ്രശ്നമാണ്. അത് മാത്രമല്ല പ്രത്യേകിച്ച് പ്രോസസ്സ് ചെയ്യുമ്പോഴാകുന്ന വിരുദ്ധാഹാരത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് തേൻ ചൂടാക്കുന്നില്ലേ, തേൻ ചൂടാക്കി കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. തേനും ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുമ്പം കൊഴുപ്പ് കുറയും, തടി കുറക്കാൻ വേണ്ടി പലരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ചൂടാക്കിയ വെള്ളത്തിൽ തേൻ ചേർക്കുക ശരിക്കും തെറ്റാണ്. കാരണം തേൻ ചൂടാക്കേണ്ട ഒരു ആവശ്യം വന്നാൽ, മരുന്ന് ചേർക്കേണ്ട അവസ്ഥ വന്നാൽ പോലും പലരും ആയുർവേദ വിധി പ്രകാരം മരുന്നുണ്ടാക്കുന്നു ചോദിച്ചാൽ മനസ്സിലാവും അവർ ചൂടാക്കുന്നത് ചൂടുവെള്ളം നന്നായി ചൂടാക്കേണ്ട, അതിന്റെ മുകളിൽ ഈ ചൂടാക്കേണ്ട തേൻ ചൂടാക്കാൻ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മള് ഈ പറഞ്ഞ മരുന്നുണ്ടാക്കുന്ന പ്രോസസ്സിംഗ് ടീം ഈ മരുന്നിൽ ചേർക്കുള്ളൂ. ഇനി മരുന്നിൽ ചേർക്കേണ്ട അവസ്ഥ വന്നാൽ പോലും ആ മരുന്നിന്റെ കോമ്പിനേഷൻ എല്ലാം ചേർത്ത് അത് ശരിക്കും തണിഞ്ഞെന്ന് ഉറപ്പ്, തണുത്തു എന്ന് ഉറപ്പായാൽ മാത്രമേ തേൻ ചേർക്കുള്ളൂ. കാരണം ചൂടാക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. മാത്രമല്ല ചൂടാക്കിയ തേനിൽ തേനും പശുവിനെയും സമാസമം ചേർത്ത് കഴിക്കലുണ്ട്, അതും വിരുദ്ധാഹാരമാണ്. അപ്പൊ ഈ പ്രോസസ്സിങ് എപ്പോഴും പ്രശ്നമാണ്. ഇനി ഇനി മറ്റൊന്ന് റോങ് പ്രപ്പോർഷൻസും പ്രശ്നമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ കാര്യം തേനും പശുവിനെയും കൂടി ചേർത്താല് അത് വിരുദ്ധാഹാരമായി മാറുന്നു. പിന്നെ ചില പ്രത്യേക സീസണലി, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഈ എന്താണ് ചില പ്രത്യേക അല്ല മുരിങ്ങയില്ല, മുരിങ്ങയില ഈ പിന്നെ നമ്മുടെ ചില പ്രത്യേക സീസണിൽ കഴിച്ചാൽ വിഷമായി മാറുമെന്ന് പറഞ്ഞേക്കാം. അതാ സീസണിൽ പ്രത്യേക നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം പോലും ചില പ്രത്യേക സീസണിൽ അത് വിരുദ്ധാഹാരമായി മാറുകയാണ്. അപ്പം ചില പ്രത്യേക സീസണില് അല്ലെങ്കിൽ ചില പ്രത്യേക ടൈമില് നമ്മൾ കഴിക്കുന്ന ആഹാരം വിരുദ്ധാഹാരമായി മാറുന്നുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ
മോര് രാത്രികാലങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം രാത്രികാലം കഴിക്കുമ്പം നമ്മുടെ സർക്കുലേഷൻ കൂടും, അത് മറ്റു നമ്മൾ കാണാതെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ഞാൻ ഈ പറയുമ്പോൾ പെട്ടെന്ന് കേട്ട് നിങ്ങള് വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു ദിവസം മാത്രം കഴിക്കുന്നതുകൊണ്ടല്ല കേട്ടോ, തുടർച്ചയായി കഴിക്കുന്നതുകൊണ്ടാണ് വിരുദ്ധാഹാരം നമ്മളെ പലപ്പോഴും നമ്മളെ ബോഡിയെ ബാധിക്കുന്നത്. അതേപോലെ റോങ് കോമ്പിനേഷൻസും പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു, അതായത് പാലും പഴവും, അതുപോലെ പാലും മാങ്ങയും ചേർത്ത് കഴിക്കാൻ പാടില്ല. കാരണം രണ്ടും രണ്ട് ഡിഫറെന്റ് ഐറ്റംസ് ആണ്. പാലും മാങ്ങയും നമ്മൾ പലപ്പോഴും ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മാങ്ങ ചേർത്ത്, മാങ്ങയും പാലും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം എന്നാണ് പറയുന്നത്. അതേപോലെ മോരും മത്സ്യവും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, തൈരും കോഴിയിറച്ചിയും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. അതേപോലെ ചില ഒലീവ് ഓയിൽ പോലുള്ള ഓയിലും ചില പ്രത്യേക അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതുപോലെ സാധനങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ചില ഭക്ഷണങ്ങള് ചേർത്ത് അതിന്റെ കോമ്പിനേഷൻസ് പ്രശ്നമാണ്, അത് വിരുദ്ധാഹാരത്തിലേക്ക് വരുന്നത്. ചിലത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന, ആ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് അത് വിരുദ്ധാഹാരമായി മാറുന്നു. ചിലത് റോങ് പ്രപ്പോർഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു തേനും പശുവിൻ പാലും ചേർക്കുന്നതുകൊണ്ട് വിരുദ്ധാഹാരമായി മാറുന്നു. ചിലത് പ്രത്യേക സീസണിൽ ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമായി മാറുന്നു. ഇതൊക്കെ ഓരോ സീസണിലും ചില പ്രപ്പോർഷൻസും ചില റോങ് കോമ്പിനേഷൻസും ചില പ്രത്യേക ടൈമിലും ഇതൊക്കെയാണ് അതിന് വിരുദ്ധാഹാരമായി മാറുന്നത്. ഏതായാലും വിരുദ്ധാഹാരം നമ്മൾ കയറേണ്ടതാണ്. കാരണം ഇപ്പൊ കല്യാണ വീട്ടിലൊക്കെ ചില ആൾക്കാരോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ ഇറച്ചിയുടെ കൂടെ, കോഴിയിറച്ചി ആണെങ്കിൽ അതിന്റെ കൂടെ കൊടുക്കുന്ന തൈര് ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട് സാലഡ് പോലുള്ള സാധനങ്ങൾ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ തൈരിന്റെ ഉപയോഗം കുറക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ ചില ആൾക്കാർ അറിഞ്ഞാൽ പോലും, ചില ഇത് ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്ക് ഉണ്ടല്ലോ, അവര് ഈ കാര്യം എളുപ്പം മനസ്സിലാക്കി, പ്രത്യേകിച്ച് അവരുടെ ജോലി ഭാരം കുറയുന്നതുകൊണ്ട് തന്നെ തൈരിലേക്ക് അവർ പ്രിഫർ ചെയ്യും. പക്ഷെ നമ്മൾ അറിയാതെ കഴിക്കുന്നതുകൊണ്ട് അത് തുടർച്ചയായി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ ഏതൊരു ആരോഗ്യ മാസികയിൽ വായിച്ചിട്ടുണ്ട്, ഒരു ഡോക്ടർ പറഞ്ഞതിനുണ്ട്, അതായത് ഈ തൈരും പിന്നെ ഇറച്ചും കഴിച്ചാൽ, ഗർഭിണികളിൽ കഴിച്ചാൽ അവരുടെ ബോഡിയിൽ ഈ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവരെ ആ കുഞ്ഞിന്റെ ബോഡിയിൽ ചെറിയ തോതിൽ ചെറിയ ഒരു ചെറിയ കുരു പോലെ ഉണ്ടാകാറെന്ന് പറയും. ഇതിന്റെ പ്രശ്നം എന്നാല് നമ്മൾ വിരുദ്ധാഹാരം തുടർച്ചയായി കഴിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സ്കിൻ ഡിസീസ്, സോറിയാസിസ് പോലും വരാൻ സാധ്യതയാണ് വിദഗ്ധരുടെ അഭിപ്രായമാണ്. അപ്പൊ ആ തരത്തിൽ വിരുദ്ധാഹാരത്തിനെതിരെ പ്രാധാന്യം കൊടുക്കണം. ഇനി മറ്റൊന്ന്, ഇനി നമ്മൾ അടുക്കളയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അടുക്കള എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്, അടുക്കള ഇപ്പൊ ഒരു പരീക്ഷണശാലയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അത് പാചകം ചെയ്ത് പ്രത്യേകിച്ച് ഇഷ്ടം പോലെ യൂട്യൂബിൽ ലഭ്യമാണ്, അതിൽ നമ്മൾ അത് ഒന്ന് പരീക്ഷിക്കാൻ നോക്കുന്നു. അപ്പൊ അടുക്കള എന്നുള്ളത് നേരത്തെ ഒരുപാട് എക്സസൈസിന് പറ്റുന്ന ഒരു 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 വ്യായാമത്തിന് പറ്റുന്ന ഒരു സ്ഥലമായി മാറിയിരുന്ന അടുക്കള ഇന്നിപ്പം പരീക്ഷണ വസ്തു അല്ലെ, പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണശാല തന്നെ എന്ന് വേണം പറയാം. അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്നെല്ലാം അവിടെ ഉണ്ട്, ആരോഗ്യത്തിന് വേണ്ടുന്ന എല്ലാ എക്സസൈസും അവിടെ ഉണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയുടെ ഒരു ശരീരം മൊത്തം വേദനയായിട്ട് ഒരു ആരോഗ്യ ഒരു ഹെൽത്ത് ഒരു ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ആയുർവേദ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒരു മാസത്തേക്ക് നിങ്ങൾ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരണം, അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അലക്മീഷൻ ഉൾപ്പെടെ, ഗ്രൈൻഡർ ഉൾപ്പെടെ, മിക്സി ഉൾപ്പെടെ എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു മാസം ജീവിക്കണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറിയതിനു ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വരണം. ആ സമയത്ത് നിങ്ങൾ തുടർച്ചയായിട്ട് ഈ പ്രശ്നം, നിങ്ങളുടെ പെയിൻ പെർസിസ്റ്റ് ചെയ്തെങ്കിൽ, നിങ്ങളുടെ വേദന തുടർച്ചയായി നിൽക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തേക്ക് വിട്ടു. ഒരു മാസം വരെ അവരുടെ ഈ പറഞ്ഞ ലേഡി വീട്ടിലെ എല്ലാ ഈ എക്വിപ്മെന്റ്സ് ഒഴിവാക്കി, ഗ്രൈൻഡർ ഉൾപ്പെടെ ഒഴിവാക്കി, പഴയ അമ്മയിലേക്ക് മാറി, മിക്സി ഒഴിവാക്കി, അതേപോലെ അലക്കുമിഷൻ ഒഴിവാക്കി, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അവരുടെ ജീവിത സ്റ്റൈല് മാറിയപ്പം, ലൈഫ് സ്റ്റൈല് മാറിയിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും അവർ ഏത് അസുഖത്തിനാണോ ഡോക്ടറെ സമീപിച്ചത് ആ അസുഖം പൂർണ്ണമായി മാറിയിരുന്നു. അപ്പൊ ഞാൻ സംസാരിച്ചു വരുന്നത്, നമ്മുടെ ജീവിത രീതി കൊണ്ട് നമ്മൾ അറിയാതെ ഒരുപാട് അസുഖങ്ങൾ വരും. നമ്മുടെ ഇരുത്തം പോലും, ഇരുത്തം പോലും ഞാൻ ബോണലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ബോണലിംഗ് തെറാപ്പി പ്രത്യേകിച്ച് പറയാറുണ്ട്. നമ്മുടെ ഇരുത്തം, നമ്മുടെ ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നിങ്ങൾ നോക്കി, ചില ആളെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രണ്ട് ഭാഗം, നമ്മുടെ ചന്തിയുടെ രണ്ട് ഭാഗം വെക്കേണ്ട ഒരു ഭാഗം മാത്രമേ വെക്കും, ബാക്കി പുറത്തായിരിക്കും. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ ഇരുത്തം പോലും, കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ പലപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി അലൈൻമെന്റ്സ് അറിയാതെ മാറും. അപ്പൊ അങ്ങനെ മാറുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ എല്ലിന് തേയ്മാനം വരും, ഡോക്ടറെ കാണിക്കുന്നു, തുടർച്ചയായ ബാക്ക് പെയിൻ ആയിട്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും അത് എല്ല് തേയ്മാനം എന്ന് പറയും, ഡിസ്ക് തേയ്മാനം എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ ഒരുപാട് അസുഖങ്ങളിലേക്ക് വഴിമാറുന്നുണ്ട്. അപ്പൊ എന്നാലും ഞാൻ സംസാരിച്ചു വരുന്നത്, നമ്മുടെ ജീവിത രീതിയിൽ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ഒരുപാട് പ്രാധാന്യം എന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു പച്ചക്കറികൾ കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിലുപരി അടുക്കള
അടുക്കള ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ പ്രാധാന്യം, പാത്രങ്ങൾ എങ്ങനെയായിരിക്കുന്ന പാത്രങ്ങളായിരിക്കണം. നമുക്കറിയാം അരുവന് പാത്രം നമ്മൾ അറിയാതെ ഒരുപാട് മൺപാത്രം ഉപയോഗിച്ച കാലം ഉണ്ടായിരുന്നു. മൺപാത്രം വഴിമാറി അരുവിനെയോ പിന്നെന്താണ് ഒരുപാട് പാത്രങ്ങളായി. അത് അരുവിന് പാത്രം സ്റ്റീല് പിന്നെ കുഴപ്പമില്ല. അപ്പൊ അരുവിന് പാത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന പ്രശ്നം, നമ്മൾ അരുവിന് പാത്രം ഉപയോഗിക്കുമ്പം അതില് നമ്മളെ ഭക്ഷണം ചേർന്നിട്ട് അതിൽ വെള്ളം ചേർക്കുമ്പോൾ അലൂമിനിയം ഓക്സൈഡ് ആകും. ഈ അലൂമിനിയം ഓക്സൈഡ് നമ്മൾ തുടർച്ചയായിട്ട് ഒരു പാത്രം ഉപയോഗിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ബോഡിയിലേക്ക് അത് വരും. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, അലൂമിനിയം പാത്രം ഒരുപാട് കാലം ഉപയോഗിച്ച് അലൂമിനിയം പാത്രം നോക്കുമ്പോൾ അതിന്റെ ഉൾഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ സ്കാർ വന്നിട്ടുണ്ടാവും. ഈ സ്കാർ എന്ന് പറയുന്നത് അതിൽ അലൂമിനിയം തേയ്മാനം വന്നതാണ്. ആ അലൂമിനിയം എവിടെ പോയി? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലേക്ക് അലൂമിനിയം എത്തി, അലൂമിനിയം ഓക്സൈഡായി മാറി. മറ്റൊന്ന്, നമ്മളിപ്പം ഇത് അലൂമിനിയം ഓക്സൈഡ് ആയത് മനസ്സിലാണെങ്കിൽ ഒരു പരീക്ഷണം കൂടി പറഞ്ഞുതരാം. നമ്മളൊരു ഒരു വലിയൊരു അലൂമിനിയം പാത്രത്തില് ഒരു പാനി ഉണ്ടല്ലോ, വലിയ പാനി നമുക്ക് സാധനമില്ല, പാനി എന്നല്ലേ പറയാം, കുടുക്ക അല്ലേ, പാനി പാനി, അതിലേക്ക് നിറച്ച വെള്ളം വെക്കുക. അലൂമിനിയം പാത്രം, പുതിയ അലൂമിനിയം പാത്രം എടുത്തോളൂ, അതിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ രണ്ടു മൂന്ന് ദിവസം വെക്കുക. അതിൽ ഇടക്കിടക്ക് നോക്കിയാൽ, ഇടവിട്ട സമയം നോക്കിയാൽ അതിൽ ഇങ്ങനെ കുമിളി വരുന്നതാണ്. അത് അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രോസസ് ആണ്. ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അലൂമിനിയം പാത്രം അടുത്തിട്ട് ഇങ്ങനെ കൈയിട്ട് നോക്കിയാൽ, വെള്ളത്തിലൂടെ കൈയിട്ട് നോക്കിയാൽ ചെറിയൊരു പശ പശ പോലെ വരും. അത് അലൂമിനിയം ഓക്സൈഡാണ്. ഈ അലൂമിനിയം ഓക്സൈഡ് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ചില വെള്ളത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എത്തണമെന്നില്ല, പക്ഷേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ പാകം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഈ കെമിക്കൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വരികയും അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അലൂമിനിയം പാത്രം നമ്മൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ പാത്രത്തിന് ഒരു കാര്യമായ പ്രശ്നം വരുന്നതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അലൂമിനിയം ഓക്സൈഡ് പോലുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ ആവുകയും നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ക്യാൻസർ പോലെ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. അതേപോലെ പിന്നെ മറ്റൊന്ന്, മറ്റൊന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കറിയാം അലൂമിനിയം പാത്രം ഉപയോഗിക്കാം, പാനൊക്കെ കെട്ടി നമ്മൾ വെള്ളം ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കഴിയുന്നത്ര വെള്ളം സംഭരിച്ചു വെക്കുന്നവരാണെങ്കിൽ, അതായത് പലപ്പോഴും ജപ്പാൻ കുടിവെള്ളം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെള്ളം കണ്ടവന് സ്റ്റോക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഘട്ടം വന്നാൽ കഴിയുന്നത്ര സ്റ്റീൽ പാത്രം ഉപയോഗിക്കുക. പിന്നെ മറ്റൊന്ന്, നമ്മൾ പാചകം ചെയ്യുന്ന അടുക്കളയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അടുക്കളയിൽ പലപ്പോഴും നമ്മൾ ജനാലിഷ്ടം പോലെ ഉണ്ടാകും, പക്ഷെ എന്നാലും അതിന്റെ കടക് ഉണ്ടല്ലോ, ജനാലയുടെ കടക് അത് മിക്കവാറും അടഞ്ഞിട്ടുണ്ടാകും. അപ്പൊ കൃത്യമായ ഒരു ഏരിയേഷൻ വന്ന് നമ്മൾ ഉറപ്പുവരുത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പൊ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന സ്ഥലത്താണ് പ്രത്യേകിച്ച് വരേണ്ടി വരില്ല. ഈ നമ്മള് ഗ്യാസ് സ്റ്റവ് അറിയാതെ ഓഫാക്കി വിടുകയോ എന്ത് മറ്റോ ചെയ്താൽ ഇഷ്ടം പോലെ ഗ്യാസ് അവിടെ വരുന്നതെന്ന് അറിയാണ്. പിന്നെ നമ്മളൊരു തീപ്പെട്ടിക്കുള്ളിൽ കത്തിക്കുമ്പോഴേക്കും ആ ഗ്യാസ് മൊത്തം പടർന്നിട്ടുണ്ട്, അത് കത്തി ചെയ്യും, അപകടത്തിന് വഴിവെക്കുകയും ചെയ്യും. അത് വളരെ ഒരു മറുവശമാണ്. എന്നാൽ പോലും ഞാൻ സംസാരിച്ചു വരുന്നത് അടുക്കളയിൽ നമ്മൾ നല്ലൊരു ഏരിയേഷൻ കിട്ടുന്ന, നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിന്റെ ജനാലൊക്കെ കൃത്യമായി തുറന്നിടാനുള്ള ശ്രദ്ധ വേണം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭയപ്പാട് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഒന്ന് രണ്ട് എക്സാമ്പിളോട് ഞാൻ പറയാം. ഭയപ്പാട് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഈ ആരോഗ്യപരമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ്. എൻ്റെ ഒരു അടുത്തൊരു ബന്ധു മംഗലാപുരത്തുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വന്നു. കാരണം അവരുടെ മകന് എല്ല് പൊട്ടിപ്പോകുന്ന അസുഖം വന്നു. എല്ലിങ്ങനെ പൊട്ടിപ്പോകുന്ന അസുഖം, പെട്ടെന്ന് ഇടകൾക്ക് എല്ല് പൊട്ടിപ്പോകുന്ന അസുഖമായിരുന്നു. അങ്ങനെ മംഗലാപുരത്തിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വളരെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞതിന് ശേഷം അവരെന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടി വന്നതാണ്. ജസ്റ്റ് ഒരു അഭിപ്രായത്തിൽ വന്നു, എൻ്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവായതുകൊണ്ട് എന്നോട് കൺസൾട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, മംഗലാപുരത്തുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ ഇഷ്ടംപോലെ കൺസൾട്ട് ചെയ്യുന്ന പ്രായം കൊണ്ട് ഒരുപാട് പ്രായ ആളാണെന്നാൽ പോലും ഒരുപാട് ഒരു എല്ലിന്റെ വശം കിട്ടിയാൽ പോലും അത് തുന്നിച്ചേർക്കാൻ കഴിവുള്ള വിദഗ്ധം നമ്മൾ സാധാരണ പറയാറുള്ളത് ശാന്താറാം ഷെട്ടി, അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്തോണ്ട് പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടറെ മാറ്റി മംഗലാപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറെ കാണിച്ച് അവരിൽ തന്നെ വീണ്ടും ശാന്താറാം ഷെട്ടി കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, ഒരു മാസത്തേക്ക് മരുന്ന് തരാം, അത് കഴിച്ചിട്ട് മാറ്റമുണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ ഞാൻ ഈ പറഞ്ഞ ശാന്താറാം ഡോക്ടറെ കാണിച്ചു, ശാന്താറാം ഷെട്ടിയെ കാണിച്ചു, ഒരു മാസത്തേക്ക് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. ആ മരുന്ന് കഴിക്കുമ്പോഴേക്കും ഈ പ്രശ്നമൊക്കെ മാറി, ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും ആവശ്യമില്ലാതെ ആവശ്യമില്ലാതൊക്കെ പോലെ ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥ പോലും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ അത് മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന ഭയപ്പാട് നമ്മൾ ഒരുപാട് ടെൻഷൻ പോലും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരാളുണ്ട്, അതറിയോ, അമേരിക്കയിലൊരു ഈ നാഷ്വിൽ എന്ന സ്ഥലം, അമേരിക്കയിലെ സ്ഥലമാണ് നാഷ്വിൽ. അവിടെ ഒരാളുടെ വ്യക്തിയുടെ പേരാണ് സാം ലാണ്ടി. അത് അതുപോലെ തന്നെ ഞാൻ പറയാം, സാം ലാണ്ടി എന്ന ഒരാളുടെ
അന്നനാളത്തിലെ ക്യാൻസർ ഉള്ളതായി അവരെ പരിശോധിച്ച ഡോക്ടർ, വിദഗ്ധ ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ചികിത്സിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് മാറി, മൂന്നാം ഘട്ടത്തിലേക്ക് മാറുകയാണ്, ഏതായാലും രണ്ടുമൂന്ന് ആഴ്ചക്കുള്ളിൽ മരിക്കുമെന്ന് അവരുടെ ഡോക്ടർ അവരോട് പറഞ്ഞു. രണ്ടുമൂന്ന് ആഴ്ച മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഈ പറഞ്ഞ രോഗി മരിച്ചു. രോഗി മരിച്ചതിന് ശേഷം അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് സാം ലാണ്ടിയുടെ ശരീരത്തിലെ ക്യാൻസർ ഉണ്ടെന്ന് ആരോപിച്ച സ്ഥലത്ത് അന്നനാളത്തിന്റെ ഭാഗത്ത് ക്യാൻസറിന്റെ ഒരു ലക്ഷണം പോലും കാണാൻ പറ്റിയില്ല. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ അറിയാതെ അവരുടെ ഭയപ്പാട് അവരുടെ ബോഡിയിൽ ഉണ്ടാക്കിയ മാറ്റമാണത്. നമ്മളിപ്പോ സാധാരണ ഒരു അമേരിക്ക തന്നെ ഒരു ജന്തുശാസ്ത്രം പറഞ്ഞ ജന്തു സയന്റിസ്റ്റ് പറഞ്ഞതാണ്, എന്താ അറിയോ, ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ എന്ന് പറഞ്ഞ ആള്, എന്താണെന്നറിയോ, ക്യാൻസർ ഇല്ലാത്ത ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ക്യാൻസർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ക്യാൻസർ വരുന്നതാണ്. അതേപോലെ ഇപ്പൊ അടുത്ത കാലത്ത് ഒരുപാട് വാട്സപ്പിലൊക്കെ പ്രചരിച്ച ഒരു ന്യൂസാണ്, നിങ്ങൾ എന്നെ പോലെ വായിച്ചു കാണും. ഒരു വധശിക്ഷ വിധിച്ച ഒരാള് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അതങ്ങനെ പുതിയൊരു ഒരു രീതിയാണ് കേട്ടത്, ആദ്യമായിട്ടാണ്. എത്രമാത്രം ശരിയാന്നല്ല, പക്ഷെ ഏറെക്കുറെ ശരിയാണെന്നാണ് സ്ഥിരീകരിച്ചിരുന്നു. അന്വേഷിപ്പ് പറയുമ്പോൾ അത് ശരിയാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. ഈ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി കണ്ണെല്ലാം കെട്ടി പാമ്പ് കടി ഇങ്ങനെ പ്രതീക്ഷിക്കാണ് അയാള്. ആ സമയത്ത് കൂടെയുള്ള ആള് പാമ്പിനെ കൊത്തിക്കുന്നതിന് പകരം ഒരു മുള്ളുസൂചി എടുത്ത് കുത്തി, ഒരു പിന്നെടുത്ത് കുത്തി, അല്പസമയത്തിനുള്ള അദ്ദേഹം മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് ഭയപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന മാറ്റമാണ്. അപ്പം ഭയപ്പാട് ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതുകൊണ്ട് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഏതായാലും നമ്മുടെ ജീവിത രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആഹാര രീതിയിൽ ഉണ്ടായ ഒരു വലിയ പ്രശ്നം ഉള്ളത് നമ്മള് ബൈക്കിൽ പെട്രോൾ എല്ലാം ഒഴിക്കുന്നത് മണ്ണെണ്ണയാണ്. അത് നമ്മൾ മാറ്റിയേ പറ്റൂ, മണ്ണെണ്ണ മാറ്റിയേ പറ്റൂ എങ്കിൽ നമ്മുടെ ബൈക്കിന്റെ ഓട്ടം സുഖമായി മാറ്റാൻ വേണ്ടി പറ്റൂ. അപ്പൊ ആ തരത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ജീവിത രീതിയിൽ തന്നെ പലപ്പോഴും, ഇപ്പൊ അടുത്ത് ഞാനൊരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഒരു ബന്ധു വീട്ടിലെ കുടുംബ സംഗമത്തിൽ ഞാൻ ഒരു ആരോഗ്യ സെമിനാർ എന്നെ വിളിച്ചു. എന്നെ ഭയങ്കര ചിന്തിപ്പിച്ച ഒരു കേസായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്നത്. ആ കുടുംബ സംഗമത്തില് ഞാൻ സംസാരിച്ചപ്പം അവര് ഉറങ്ങുന്ന സമയം എന്നുള്ളത് ഭയങ്കര രസമാണ്. 12 മണിക്കാണ്, രാത്രി 12 മണിക്കാണ് അവര് രാത്രി എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ തീരുമാനിച്ച് അവരുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിക്കണം, രാത്രി 12 മണിക്കാണ് അവരുടെ ഭക്ഷണം എന്തെന്ന് തീരുമാനിച്ച് ആ ഭക്ഷണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രിപ്പറേഷൻ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എത്ര മണിക്കായിരിക്കും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക? അപ്പൊ അന്വേഷണം ഒരു 1 മണി 1:30 അവർ കഴിച്ച് 2 മണിയാകുമ്പോൾ ഉറങ്ങും. ഈ രീതിയായിരുന്നു നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ ക്ലാസ് വരെ. ക്ലാസ്സിന് ശേഷമാണ് ഉറക്ക് നേരത്തെ ഉറങ്ങുന്നതിന്റെ പ്രാധാന്യം, നേരത്തെ രാത്രിയിലെ ഭക്ഷണം പ്രത്യേകിച്ച് നേരത്തെ കഴിക്കുന്നതിന്റെ പ്രാധാന്യം, വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ദാഹിച്ചാൽ മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ, ഒരുപാട് റൂൾസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അതിൽ 1-2 മെമ്പറെ കണ്ടു. ആ കുടുംബത്തിൽ എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ആൾക്കാരെ കാണാൻ സാധിച്ചു. അവർ പറഞ്ഞു ഇപ്പൊ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ കാര്യമായ മാറ്റം വന്നു. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് പാരന്റ്സ്, അച്ഛൻ, ഫാദേഴ്സ് മക്കള് നേരിൽ കാണാൻ തുടങ്ങി. മുമ്പാരെ പറഞ്ഞ പോലെ രാത്രി അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മകൾ അല്ലെങ്കിൽ മകനെ ഉറങ്ങി കാണും, അവരുണരുമ്പോഴേക്കും അച്ഛൻ അവരുടെ ജോലിക്ക് പോയി കാണും. പിന്നേരെ പറഞ്ഞ പോലെ സൺഡേ അച്ഛൻ വിളിച്ചിട്ടില്ല അച്ഛനെ, കാരണം ഞായറാഴ്ച മാത്രമേ അച്ഛനെ കാണുള്ളൂ. അതുപോലെ അവരുടെ അവസ്ഥ മാറി. കാരണം എന്താ അറിയോ, ഞാനീ പറഞ്ഞുകൊണ്ട് അവരുടെ ജോലിയൊക്കെ നേരത്തെ അവരെ കടകളൊക്കെ അടച്ച് പലരും ബിസിനസ് ചെയ്ത ആൾക്കാരാണ്, അവരെ കടയട. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരോഗ്യം വേണോ ബിസിനസ്സിലൂടെ സമ്പാദ്യം മാത്രം മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവരെ കണ്ണ് എന്താ ചോദ്യം അവരെ കണ്ണ് തുറപ്പിച്ചു. അങ്ങനെ അവരുടെ ബിസിനസ്സിലൊക്കെ അവരുടെ കടകൾക്ക് നേരത്തെ അടക്കാൻ തുടങ്ങി, നേരത്തെ എത്താൻ തുടങ്ങി. അതിൽ പലരും എന്നെ വിളിച്ച് അഭിനന്ദിച്ച് എന്നോട് നിങ്ങളുടെ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നേരത്തെ വരാൻ തുടങ്ങിയെന്ന് കൂടി പറഞ്ഞു. ആ തരത്തിലേക്ക് അവരെ മാറ്റി. ഒന്നുമില്ല, ആ ക്ലാസ്സിന് ഞാൻ അതിന്റെ കാര്യകാരങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രത്യേകിച്ച് ഞാൻ അക്കുമ്പച്ചൽ പ്രാക്ടീസ് ചെയ്തു, അതുകൊണ്ട് തന്നെ അവർ പറയാറുണ്ട് അതിൽ നമ്മൾ ഈ ഓരോ അവയത്തിനും അതിൻ്റെതായ ക്ലൻസിങ് ക്ലീനിങ് സൈസ് ടൈമുണ്ട്. അതായത് രാവിലെ, വെളുപ്പിന് രാവിലെ 3 മണി മുതൽ 5 മണി വരെയാണ് ശ്വാസകോശത്തിന്റെ ക്ലൻസിങ് ടൈം. അതായത് ആ സമയത്ത് അത് വളരെ ആക്റ്റീവ് ആകുന്ന സമയമാണ്. മറ്റൊന്ന് 3 to 5 ആണ് ഞാൻ പറഞ്ഞത് അല്ലെ. 3 to 7, 5 മണി മുതൽ വെളുപ്പാൻ കാലത്ത് 5 മണി മുതൽ 7 മണി വരെയാണ് ലാർജ് ഇൻഡസ്ട്രൈൽ, നമ്മുടെ വൻകുടലിന്റെ ക്ലീനിങ് ടൈം. ആ സമയത്ത് ആ പറഞ്ഞ വൻകുടല് വളരെ ആക്റ്റീവ് ആകും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്ന സമയം
ഈ പറഞ്ഞ വെളുപ്പിനെ 3:30 4 മണിയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയാറുണ്ട്. ഹിന്ദുവിശ്വാസം അനുസരിച്ച് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റാലുണ്ട് മെച്ചും. അത് മാത്രമല്ല, നമ്മള് നമ്മുടെ ഈ പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് സ്റ്റൂള് പാസ് ചെയ്യാൻ പറ്റിയ സമയവും 7 മണി സമയത്താണ്, 7 മണിക്ക് മുമ്പെയാണ്. കാരണം ലാർജ് ഇന്റെസ്റ്റൈൻ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കുറെ കൂടി അതിലുള്ള വേസ്റ്റിന് നീക്കം ചെയ്യാൻ പറ്റുന്ന സമയം കൂടിയാണ്. കാരണം ലാർജ് ഇന്റെസ്റ്റൈൻ ആണ് ലാർജ് ഇന്റെസ്റ്റൈൻ ഏറ്റവും അവസാനത്തെ ഭാഗമാണല്ലോ, പക്വാശം എന്ന് പറഞ്ഞ റെക്റ്റം, പിന്നെ മലദ്വാരം, ആനസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ വേസ്റ്റ് ഒഴിവാക്കാൻ നമ്മൾ കൂടുതൽ സൗകര്യം ചെയ്യുന്ന സമയമാണ്. ഏതായാലും അതിനുശേഷം 7 to 9 ആ സമയമാണ് സ്റ്റൊമക്കിന്റെ ക്ലൻസിങ് ടൈം, ക്ലീനിങ് ടൈം. സ്റ്റൊമക്ക് 7 to 9 ആണ്. അതായത് വെളുപ്പിന് 7 മണി മുതൽ 9 മണി വരെയാണ് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഏറ്റവും ആക്റ്റീവായ സമയം. അതേപോലെ 9 to 11 9 മണി മുതൽ, രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ സ്പ്ലീൻ അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ ആക്റ്റീവ് ആയ സമയം. അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും നല്ല സമയം എന്ന് അറിയപ്പെടുന്നത് ഈ സമയത്താണ്. കാരണം നമ്മുടെ ബോഡി കുറെ കൂടി വിശപ്പ് അറിയുന്ന സമയമായിരിക്കും ഈ സമയം. അപ്പൊ 7 മണി മുതൽ 9 മണി വരെ ഞാൻ പറഞ്ഞു സ്റ്റൊമക്കിന്റെ സമയമാണ്. 9 മണി മുതൽ 11 മണി വരെ ഞാൻ പറഞ്ഞു സ്പ്ലീൻ അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ സമയമാണ്. അതേപോലെ 11 മണി മുതൽ 1 മണി വരെയാണ് നമ്മുടെ ഹാർട്ടിന്റെ സമയം. അതായത് ഹാർട്ട് വളരെ ആക്റ്റീവ് ആകുന്ന സമയം 11 മണി മുതൽ 1 മണി വരെയാണ്. മറ്റൊന്ന് നെക്സ്റ്റ് നമ്മുടെ ചെറുകുടൽ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, 1 മണി മുതൽ 3 മണി വരെ, ഉച്ചക്ക് ശേഷമുള്ള 3 മണി വരെ, 1 to 3 PM ആണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആക്റ്റീവ് ആയ സമയം. അതുകൊണ്ട് തന്നെ നമ്മളെ ഭക്ഷണം, ഉച്ചഭക്ഷണം കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതിനിടയിലാണ്, 1 മണി 2 മണിക്കിടയിലാണ്. കാരണം 11 മണി മുതൽ 3 മണി വരെയാണ് ഹാർട്ടും സ്മോൾ ഇൻറ്റെസ്റ്റൈനും ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ആക്റ്റീവ് ആകുന്ന സമയം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ 11 to 3 PM. അതായത് 11 to 1 PM ഹാർട്ടിന്റെ ആക്റ്റീവ് ആകുന്ന സമയമാണ്, 1 to 3 PM ആണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആക്റ്റീവ് ആകുന്ന സമയം. അതിനുശേഷം 3 to 5 എന്നുള്ളത് നമ്മുടെ യൂറിനറി ബ്ലാഡർ നന്നായി ആക്റ്റീവ് ആകുന്ന സമയമാണ്, 3 to 5 PM. ഇനി 5 to 7 എന്നുള്ളത് നമ്മുടെ കിഡ്നി ആക്റ്റീവ് ആകുന്ന സമയമാണ്, വൈകിട്ട് 5 to 7. അതായത് നമ്മുടെ ഡിന്നർ ടൈം ശരിക്കും ഏറ്റവും ബെസ്റ്റ് ആ സമയം എന്ന് പറയാറുണ്ട്, 5 to 7. അതായത് 5 to 7 അല്ല ഡിന്നർ, ചായ സമയം കുടിക്കുന്ന സമയമാണെങ്കിൽ പോലും വൈകിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ 7 മണിക്ക് 8 മണിക്കിടയിലാണ്. അതുപോലെ 7 to 9 എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ പെരീക്കാട് എന്നാണ് പറയുക, നമ്മളെ അക്കുപഞ്ചർ ഭാഷയിൽ പെരീക്കാട് എന്ന് പറയും. അതേപോലെ 9 to 7 to 9 ആണ് ഞാൻ സംസാരിച്ചത് പെരീക്കാട്, അതായത് സാധാരണ പറയുകയാണെങ്കിൽ ബ്രെയിൻ എന്ന് പറയും. അതേപോലെ 9 to 11 ട്രിപ്പിൾ വാമർ എന്ന് പറയും, അതായത് നമ്മുടെ സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡ് ആക്റ്റീവ് ആകുന്ന സമയമാണ്. അതേപോലെ 11 to 1 AM, അതായത് രാത്രി 11 മണിക്ക് ശേഷം, 11 മണി മുതൽ വെളുപ്പിന് 1 മണി വരെ, രാത്രിന്റെ 1 മണി വരെയാണ് നമ്മുടെ പിത്തസഞ്ചിയിലെ ഗോൾഡ് ബ്ലാഡർ ആക്റ്റീവ് ആകുന്ന സമയം. അതേപോലെ രാത്രി 1 മണി മുതൽ 3 മണി വരെയാണ് നമ്മുടെ ലിവർ ആക്റ്റീവ് ആകുന്ന സമയം. ഇത്ര ഞാൻ സംസാരിച്ചു വന്നത് നമ്മുടെ ഓരോ അവയവം, പ്രത്യേകിച്ച് ബ്രെയിനും സ്പൈനൽ കോഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ ശരീരത്തിന്റെ മിക്കവാറും അവയവങ്ങൾ ഉൾപ്പെടെയുള്ള ഈ അവയവങ്ങളുടെ ആക്റ്റീവ് ആകുന്ന സമയത്തെ കുറിച്ച് മാത്രം ഈ കോണ്ടെക്സ്റ്റ് സംസാരിച്ചതാണ്. എന്തായാലും നമ്മുടെ ജീവിത രീതി നമ്മളെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ഇല്ല സാറേ, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലോക്ക് ആണ് സാറേ, ബയോളജിക്കൽ ക്ലോക്ക് കൂടിയാണ് ഇത്, ബയോളജിക്കൽ ക്ലോക്ക് ആണ്. അതായത് ഈ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ ഈ പറഞ്ഞ ഓരോ ഓർഗൻസിനും ഓരോ സമയമുണ്ട്, ആ സമയം സാറേ സംസാരിച്ചത്. ഞാൻ വീണ്ടും പറയണ്ടല്ലോ സാറേ. ഓക്കേ, അതേപോലെ നമ്മള് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 മാറ്റങ്ങളാണ് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ ഈ മാറ്റങ്ങൾ ഇവിടെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം. 1, ആഹാര പദാർത്ഥങ്ങളിലും ആഹാര രീതിയിലുള്ള വന്ന മാറ്റം. 2, വ്യായാമം എന്ന് പറയുന്നത് നമ്മള് യോഗ വല്ലാതെ നമ്മൾ പഠിക്കുന്നു എന്നല്ലാതെ നടപ്പിലാക്കുന്ന ഒരു ചുരുക്കമാണ്. പക്ഷെ ഇപ്പൊ കുറെ കൂടെ മാറിയിട്ടുണ്ട്, ഞാൻ അതിനെ കണ്ടില്ലാന്ന് അടിക്കുന്നില്ല. കാരണം ഇപ്പൊ വെളുപ്പാൻ കാലത്ത് നടക്കുന്ന ആൾക്കാരുടെ നമ്പർ വളരെ കൂടുതലാണ്. വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് 5 മണിക്ക് ആൾക്കാർ നടക്കുന്നത് വലിയ സത്യമാണ്. പക്ഷെ എല്ലാരും ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ അതിന് ഉത്തരമുണ്ട്, ഇല്ല. അതേപോലെ പിന്നെ നമ്മുടെ കൂടെ കൂടെ ഉണ്ടാകുന്ന മാനസിക സംഘർഷം, ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയാം, കണ്ടമാന ആളുകൾ ഇപ്പോൾ ഒരുപാട് പിരിമുറുക്കങ്ങള്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് വലിയ പെരുപ്പിച്ചാണ് ആളുകൾ വരിക.
ഈ മൂന്ന് കാരണം കൊണ്ടാണ് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ. ഇനി നമ്മുടെ എന്ത് കഴിക്കണം എന്ന് കഴിക്കണം അതുകൂടെ പറയാം. അതായത് നമ്മുടെ ഈ നമ്മളിപ്പോ ഒരുപാട് ഇപ്പം ഓർഗാനിക് ഭക്ഷണം ഫുഡ് ഇപ്പൊ ലഭ്യമാണ്. കാരണം നമ്മള് തമിഴ്നാടിനൊക്കെ കണ്ടമാനം വിഷാംശം അടിച്ചുകൊണ്ട്, കാരണം അവര് പെസ്റ്റിസൈഡിന്റെ ഒരു ടൺ കണക്കിന് പെസ്റ്റിസൈഡ് അടിക്കുന്നത്. അതിന് കാരണം പറഞ്ഞത് ഞാൻ തന്നെ തമിഴ്നാട്ടിലെ ഫ്രണ്ട് ഇത് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു, അല്ലെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ വിഷടിക്കുന്നപ്പോ അവർ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് എല്ലാം മെഴുകുപോലെ കൈപ്പക്കയും എല്ലാ വെജിറ്റബിൾസും മെഴുകുണ്ടാക്കി പോലെ വേണം, ഒരു പൊട്ടും കോമയും കുത്തും പറ്റില്ല. അപ്പൊ അങ്ങനെയാകും നമ്മളെന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഇത് ചെയ്യേണ്ടി വന്നതാണ് അവർ പറയുന്നത്. അപ്പൊ ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും നമ്മള് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാല്, ഒന്ന് അമിതാഹാരം ഒഴിവാക്കണം. അമിതാഹാരം ഒഴിവാക്കിയേ പറ്റൂ. അത് പക്ഷെ നമ്മൾ അറിയാതെ അറിഞ്ഞു കഴിക്കും. കാരണം എനിക്കെന്നറിയാം, ഈ ചില ആൾക്കാർ തടി കുറക്കണം എന്ന് പറഞ്ഞാല് അവരെ മനഃശാസ്ത്രം നോക്കിയാല് അവർ തടി കുറക്കണം എന്ന് പറഞ്ഞാൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആ വീട്ടിലെ കുടുംബത്തിലെ അംഗം അവരായിരിക്കും. തടി കുറക്കണം എന്ന് പറഞ്ഞാൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. അതെന്റെ മനഃശാസ്ത്രമാണ്, സൈക്കോളജിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കണം. എന്താ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം ചെയ്ത് പുരളുക? കാരണം നമ്മുടെ ബോഡി അതിന് റെഡിയാണ്. നമ്മുടെ ഭക്ഷണം സ്വീകരിക്കാൻ ബോഡി റെഡിയാകുന്ന സമയമാണ് നമ്മുടെ വിശപ്പ്. അപ്പൊ ആ സമയത്ത് എല്ലാ എൻസൈംസും നമ്മുടെ ബോഡിയിൽ ആവശ്യമായ എല്ലാ എന്താ പറയുക ധനരസങ്ങൾ ഉൽപ്പാദിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ അത് ശരിക്കും വർക്ക് ചെയ്യും. പിന്നെ പാചകം ചെയ്ത ആഹാരം കഴിവതും അതിന്റെ കഴിയുന്നത്ര നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക. അത് ഒരുപാട് സമയം കഴിഞ്ഞ് കഴിയാതെ കഴിക്കുക. പിന്നെ സാവധാനം, പ്രത്യേകിച്ച് ധൃതി പിടിച്ച് കഴിക്കാതിരിക്കുക. കാരണം ചവച്ചരക്കേണ്ടത് ചവച്ചെന്നെ അരക്കണം, ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുക. നമ്മൾ പലപ്പോഴും ചില കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുന്നത് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിക്കല്ലേ, നമ്മൾ കഴിക്കുമ്പം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും പലരും ആസ്വദിച്ച് കഴിക്കാറില്ല. അവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കണം. പിന്നെ രാവിലത്തെ ആഹാരം കൃത്യമായി കഴിക്കുക, വൈകിട്ടത്തെ ആഹാരം പ്രത്യേകിച്ച് ലഘുവായി കഴിക്കുക, അത് നേരത്തെ കഴിക്കുക. പറ്റുമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം നേരത്തെ ഉറങ്ങാൻ പറ്റുന്നവർക്ക് നേരത്തെ ഉണരാൻ പറ്റും. അത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുന്നവരുടെ ബോഡിയിൽ ഒരുപാട് ബുക്കിലൊക്കെ വായിച്ചതാണ്, സെറോട്ടോൺ പോലുള്ള കെമിക്കൽസിന്റെ ഉൽപ്പാദനം കൂടുതലാണ്. സെറോട്ടോൺ പോലുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പോലും രാവിലെ എഴുന്നേൽക്കുന്നവരുടെ ബോഡിയിൽ ഒരുപാട് അതിന്റെ ഉൽപ്പാദനം കൂടുന്ന വിദഗ്ധർ പറയുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, അപ്പൊ അങ്ങനെയുള്ള ഹോർമോൺസ് ഉൽപ്പാദനം കൂടും. അത് നമ്മുടെ ബോഡിയിൽ ആത്മവിശ്വാസം ഉൾപ്പെടെ സന്തോഷം പോലും ഉണ്ടാക്കാൻ സഹായിക്കുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സാറിന്റെ ടൈം ആയോ? ടൈം ആവുമ്പോ പറഞ്ഞാ മതി കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ചീൻചട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ഹിമോഗ്ലോബിന്റെ അല്ലെങ്കിൽ അയൺ കണ്ടന്റ് കുറവ് വരുന്ന അവസ്ഥയിലായിരുന്നു മുൻകാലങ്ങളിൽ. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ സാധാരണ ഈ സൽക്കാരങ്ങൾ പ്രത്യേകിച്ച് വിവാഹത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇന്ന് കാണുന്ന ഒരു മേശയും നാല് ചുറ്റും നാല് ടേബിള് അല്ലെ അഞ്ചോ ആറോ അല്ല സോറി ഒരു ടേബിള് ചുറ്റും നാലോ അഞ്ചോ ചെയർ വെച്ച് കഴിക്കുന്ന സിസ്റ്റം ഇല്ലായിരുന്നു. അന്ന് നമ്മള് സാധാരണ പറഞ്ഞ ചമ്പറം പണിഞ്ഞിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്തായി ചമ്പറം പണിഞ്ഞിരിക്കുന്നതുകൊണ്ടൊരു മെച്ചം? നമ്മൾ ചമ്പറം പണിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ കഴിക്കാനായി ഇരുത്തിയിരിക്കുമ്പോൾ ആ ഒരു സ്റ്റൈൽ, ആ ഒരു പോസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റൊമക്കിന്റെ മുകളിലേക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഫോഴ്സ് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കില്ല. കാരണം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഭക്ഷണം നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാകും. സത്യത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാവും, ശരിക്കും യഥാർത്ഥ നമ്മൾ മിതമായ ഭക്ഷണം കഴിച്ച അവസരത്തിൽ എത്തുള്ളൂ. പക്ഷെ നമുക്കൊരു വയറ് നിറച്ചൊരു ഫീലിംഗ് വരുന്നുണ്ട്, അതാ ഇരുത്ത കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. പക്ഷെ ഇന്നത് വഴിമാറി ഡൈനിങ് ടേബിൾ ആയി മാറുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് ഒരു ഫീലിംഗ് വരില്ല. അത് വലിയൊരു ഇതാണ്. ഞാൻ നേരത്തെ ചരിത്രം കൊണ്ട് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാര്യമൊരു മാറ്റമാണ് ഈ പുതിയ വേർഷന്റെ അല്ലെങ്കിൽ പുതിയ ജീവിത രീതി കൊണ്ട് നമ്മൾ നേടിയ നേട്ടമെന്ന് വേണം പറയാം. അത് വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ രസകരമായ വസ്തു ഇപ്പം അമിതവണ്ണം വല്ലാതെ കൂടുതൽ ആൾക്കാർ, കാരണം അമിതവണ്ണം കുറക്കാൻ വേണ്ടി ഇപ്പൊ ഒരുപാട് ചികിത്സാ രീതികൾ പോലും ഒരുപാട് മൾട്ടിനാഷണൽ മാർക്കറ്റിംഗ് പോലും അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി പോലും ഒരുപാട് മെഡിസിൻ ഇറക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും അവർ കൊടുക്കുന്ന സിസ്റ്റം. ഞാൻ എതിർത്ത് സംസാരിക്കുന്നല്ല, ആ തരത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇതൊക്കെ നമ്മളെ വരുത്തീർക്കാണ്. കാരണം നമ്മുടെ ജീവിത രീതി ഒരു വലിയ ഘടകമാണ്. നമ്മുടെ ജീവിത രീതിയിലാണ് ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ് അല്ലെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതേപോലെ നമ്മുടെ ഈ ജൈവഭക്ഷണം എന്നുള്ളത് ഇപ്പം ക്യാഷ് കൊടുത്ത് കിട്ടുമെങ്കിലും ഇനിയെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങേണ്ടിയിരിക്കുന്നു. പല സ്ഥലത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓയ്സ്ക ഇന്റർനാഷണൽ വേയില് ഈ സൺഡേ ക്ലബ്ബ് പോലും സൺഡേ ഫാമിംഗ് ക്ലബ്ബ് പോലും സ്റ്റാർട്ട് ചെയ്തു ചില സ്ഥലത്തൊക്കെ. സാറേ ആ എന്റെ കൈ മായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സാറ് ചർച്ച വിളിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്, തിരിച്ചു വരാം. സാറ് നോയമ്പിന്റെ സമയമായതുകൊണ്ട്, സ്വയമ്പ് കഴിയുന്ന സമയമായതുകൊണ്ടാണ് സാർ പോയത്. നമുക്കൊരു ഡിസ്കഷനിലേക്ക് വരാം. നമ്മുടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഷെയറിങ്സ് പറയാവുന്നതാണ്. ആർക്കെങ്കിലും പുതിയ വിവരങ്ങളുണ്ടെങ്കിൽ പറയാം. 10 മിനിറ്റ് നേരം സാറ് നോയമ്പ് മുറിയുന്നതിന് ഭാഗമായിട്ട് അങ്ങ് മാറുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം, എല്ലാവരും ഒന്ന് ഷെയർ ആയിക്കെ. ജ്യോതികുമാർ സാർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, സാറ് ഒരു 10 മിനിറ്റ് സമയം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതുവരെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം പരസ്പരം അറിയാവുന്നൊക്കെ. ഒരു ചെറിയൊരു സംശയം സാറിനോട് ചോദിക്കാം ഞാൻ. ആ പറയൂ സാർ. പൊതുവെ നമ്മളെ ബ്രെയിൻ ആക്റ്റീവ് ആവുന്നത് ആ വലിയ എന്താ പറയണ്ടത് നമ്മളെ ഒരു 3 to 5 എന്ന് പറഞ്ഞ പീരീഡ് അല്ലേ മോർണിംഗിൽ, എന്നല്ലേ പറയാറ് സാധാരണ? ഇല്ല സാർ, 3 to 5 ടൈമില് ശരിക്കും ഡീപ് സ്ലീപ്പിന്റെ ടൈമാണത്. അല്ല, അത് പറയുന്നത് ഡീപ് സ്ലീപ്പിന്റെ ടൈമാണ്. ആ സമയത്ത് നമ്മുടെ പ്രഷർ വളരെ കുറവായിരിക്കും, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ബോഡി വളരെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ആയിട്ടുള്ള ഫുഡ് ദഹിക്കുന്ന ആ ഭാഗത്തിന്റെ അവസാന ഭാഗമായിട്ടായിരിക്കും അത് വരുന്നത്. ബ്രെയിൻ ആയി ആ സമയത്തല്ല റെസ്റ്റ് എടുക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ആ സമയത്ത് നമ്മൾ മെമ്മറി റീഓറിയന്റ് ചെയ്യുന്ന സമയമാണ്. റാപ്പിഡ് ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ റാപ്പിഡായിട്ട്, കുട്ടികളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചറിയാം, ആ സമയത്ത് ഇങ്ങനെ ഐ മൂവ്മെന്റ് വരും. റാപ്പിഡ് ആ റെം എന്ന് പറയുന്ന ഒരു സമയമാണത്. ആ സമയത്ത് നാച്ചുറലി സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി റീഓറിയന്റേഷൻ നല്ല നടക്കുന്നത് ആ സമയത്താണ്. മെമ്മറികൾ അടുക്കും ചിട്ടയുമായിട്ടൊക്കെ വെക്കുന്ന സമയമാണത്. അപ്പൊ ആ അതിനിടയ്ക്കുള്ള സമയങ്ങളുണ്ട്, ഏതെങ്കിലും റം ടൈമിലാണ് അടുക്കും ചിട്ടയും. ആ സമയത്താണ് നമ്മൾ സ്വപ്നം കാണാനുള്ള സാധ്യതയുള്ള സമയവും അത് തന്നെയാണ്. ആ സമയത്തുള്ള ഫ്രീക്വൻസിയുടെ എന്ന് വെച്ചാൽ സ്വല്പം കൂടെ ഹയർ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മുടെ ബോഡി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, പ്രഷർ വളരെ കുറവായിരിക്കും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇപ്പൊ നമ്മൾ പ്രയറിനൊക്കെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഹിന്ദുക്കളൊക്കെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനൊക്കെ ഉപയോഗിക്കുന്ന ആ സമയം അതാണ്. 3 to 6 വരെയുള്ള സമയങ്ങളിലാണ് അവരുടെ ആക്ടിവിറ്റി. അപ്പം ബോഡിയായിട്ട് ബന്ധത്തിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണത്. പക്ഷെ ആ സമയത്ത് ഉണർന്നിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം എത്രമാത്രം പോസിറ്റിബിൾ ആണ് എന്നുള്ളതാണ്. കാരണം സംഗീതം പഠിക്കുമ്പോഴും കഥകളി ഇതൊക്കെ ഏർലി മോർണിംഗിലാണ് അവരെല്ലാം അഭ്യാസം നടത്തുന്നത് അല്ലേ? അതെ സാറേ, ആ സമയത്ത് എല്ലാം ബ്രെയിൻ എല്ലാം ഓറിയന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാകുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഏർലി മോർണിംഗിൽ പഠിക്കുന്നതല്ല എന്ന് പറയുന്നത്. അതേ ദിവസത്തെ ആ പ്രശ്നമാണ് എന്റെ ഡൗട്ട്. ബ്രെയിൻ അവിടെ ആ സമയം ആക്റ്റീവ് അല്ലേ എന്ന് സംശയിക്കുന്നതും ചോദിച്ചു മാത്രം. ബ്രെയിനോ? അല്ല, ബ്രെയിൻ ആ സമയത്തേക്ക് ആ ഫങ്ഷൻസ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് നമ്മള് ശരിക്കും ആ സ്ലീപ്പ് സൈക്കിൾ നോക്കി അറിയാം. 5 സൈക്കിളാണ് സ്ലീപ്പ്. ഒരെണ്ണം ഒരു മണിക്കൂർ 20 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്റെ ടൈമുള്ള 5 തരത്തിലുള്ള സൈക്കിൾസിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ആവറേജ് 1.5 മണിക്കൂർ ആയിരിക്കും. അതിനുശേഷം അത് സമയം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കുറയുന്ന ആ സമയത്തേക്ക് നോർമൽ സ്ലീപ്പുണ്ട്, ഡീപ്പ് സ്ലീപ്പുണ്ട്, അത് ഇനി തിരിച്ച് റിട്ടേൺ വരുന്ന വീണ്ടും ഈ മെമ്മറി റീഓറിയന്റേഷൻ ടൈപ്പ്. ഓരോ സൈക്കിളിലും ഇത്രയും പ്രോസസ്സുകൾ നടന്നിട്ടാണ് സൈക്കിൾ ബൈ സൈക്കിളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ സ്റ്റേജിലും മെമ്മറി റീഓറിയന്റേഷൻ നടക്കും. അപ്പൊ ഫൈനൽ സ്റ്റേജ് വരുമ്പം റീഓറിയന്റേഷൻ കഴിയുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത്. സ്വപ്നം കാണുന്നത് എപ്പോഴും പ്രഭാതത്തിലല്ലേ, വെളുപ്പിനായിരിക്കും, മറ്റു സമയങ്ങളിൽ കാണാമല്ലോ. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഓറിയന്റഡ് ആവും, അങ്ങനെയുള്ള ബ്രെയിനിന്റെ ഓൾമോസ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ 3 to 6 എന്നൊക്കെ പറയുന്ന സമയം
സാധാരണ ബ്രെയിനിന്റെ ആ പ്രോസസ്സുകളെല്ലാം തീർന്ന് നമ്മൾ നോർമൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതിന്റെ എല്ലാ പ്രോസസ്സുകളും തീർന്ന് റെഡിയാകുന്ന സമയം ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രീനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. രാവിലെ 7 മണിക്ക് ആ ഒരു പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേ പിന്നെ പുതിയതായിട്ട് തുടങ്ങാനുള്ള ഒരു ഇതായി. അപ്പൊ അതിന്റെ ഏറ്റവും തുടക്ക സമയം എന്ന് പറയുന്നത് ഈ 3 to 6 സമയം, അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമൊക്കെ 4 മണിക്ക് ശേഷമൊക്കെ എഴുതേറ്റിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ എല്ലാം ഓറിയന്റഡ് ആണ്. പിന്നെ ബ്രെയിനിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം ഇല്ല, പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ വളരെ കൃത്യമായ ഒരു സമയമായിട്ടാണ് അത് കാണുന്നത്. അത് തന്നെയാണ് ആ സമയത്താണ് നമ്മൾ ദൈവത്തെ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്നത്. കാരണം ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയാണ് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പ്രാർത്ഥനകളൊക്കെ ആ സമയത്തേക്ക് നമ്മൾ മാറ്റുന്നത്. പക്ഷെ നമുക്ക് തിരക്കായതുകൊണ്ട് പലപ്പോഴും അതിന് പറ്റുന്നില്ല. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാമോ ഇക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്? സാറേ, 1.5 മണിക്കൂർ ആദ്യത്തെ 1.5 മണിക്കൂറിലെ നമ്മുടെ ഡീപ് സ്ലീപ്പ് ആയിരിക്കുമല്ലോ ആദ്യത്തെ ആദ്യം, അത് ആ സമയത്ത് സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഉറക്കത്തിലൊക്കെ വളരെ ഡിസ്റ്റർബൻസ് വരുമോ കൂടുതല്? ആദ്യത്തെ 1.5 മണിക്കൂർ സമയത്തേക്ക് 3 സ്റ്റേജിലാണ് കടന്നു പോകുന്നത്. ആദ്യം നമ്മൾ ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടിയുള്ള മെലറ്റോണിൻ ശരിക്കും നമ്മൾ ആക്റ്റീവ് ആകുന്ന സമയം, അത് കഴിഞ്ഞ് തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നു. വെച്ചാൽ നമ്മൾ പറയുമല്ലോ ഇപ്പം ഹിപ്നോസിസ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സെൽഫ് അഫർമേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്, സെൽഫ് ഹിപ്നോസിസ്, അതിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയം ആൽഫ സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാൻസ് സ്റ്റേറ്റിൽ നമുക്ക് സെൽഫ് അഫർമേഷൻസ് കൊടുക്കാം. ആ ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പാണ്. പിന്നെ സ്ലീപ്പാണ്, അതിനുശേഷം ഡീപ്പ് സ്ലീപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്ത് വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് വരും. ആ സമയത്താണ് ഫസ്റ്റ് റെം എന്ന് പറയുന്നത്. റെം എന്ന് വെച്ചാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. കുറച്ച് കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കി അറിയാം, അവർ ഉറങ്ങുമ്പോൾ അവരുടെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പക്ഷേ നമ്മൾ പ്രായമുള്ളവർക്ക് അത്ര കാണാൻ പറ്റത്തില്ല, അതിൻ്റെ ടൈം അങ്ങനെയാണ്. കുട്ടികൾക്ക് ഏകദേശം 20 മണിക്കൂർ അവർ ഉറങ്ങുന്നത് കൊണ്ട് നാച്ചുറലി ആ ഉറക്കത്തിൻ്റെ സമയത്തെല്ലാം അവരുടെ കണ്ണിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതായി കാണാം, കൃഷ്ണമാണി ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. അതിനാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ബ്രെയിൻ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ ബ്രെയിനിനെ സെറ്റിൽ ചെയ്യുന്ന, റീസ്റ്റോർ ചെയ്യുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ അതിന് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പിൻ്റെ ടൈമിൽ സാധാരണ സംഭവിക്കുന്നത് നമുക്ക് വേണ്ട ഹോർമോൺസ്, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുന്ന ടൈമാണ്, ആ ടൈമിലാണ്. അതിന് തൊട്ട് മുമ്പുള്ള സ്ലീപ്പിൻ്റെ സമയത്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള, ശരീരത്തിൻ്റെ ബോൺ റിപ്പയറിങ്, അല്ലെ ടിഷ്യൂ റിപ്പയറിങ്, മസിൽ റിപ്പയറിങ് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നതാണ്. ഇത് പല സൈക്കിൾസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സൈക്കിളിലും ഓരോ പ്രോസസ്സ്, ഓരോ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന റിപ്പയർമെൻ്റ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബോഡിക്ക് അറിയാം എത്രമാത്രം റിപ്പയർ നീഡഡ് ആണെന്ന്. അതനുസരിച്ച് എത്തിക്കഴിഞ്ഞാൽ നാച്ചുറലി പിന്നെ വരുന്നത് ബ്രെയിൻ റിപ്പയറിങ് പറയുന്ന ഏരിയ ആണ്. അത് ആ സമയമാണ് ഈ പറയുന്ന മോർണിംഗ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഒരു 3 to 6 എന്നുള്ള ആ കാൽക്കുലേഷനിൽ വെക്കുവാണെങ്കിൽ ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നോർമൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം റിപ്പയറിങ് കംപ്ലീറ്റ് ആകും. ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ട് മനസ്സിലാകുമെന്നും ആ സമയത്ത് ധ്യാനിക്കാൻ നല്ല സമയമാണെന്നും മെഡിറ്റേഷന് പറ്റിയ സമയമാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ 3 to 6 ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ആ സമയത്ത് വേറൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും, ഹാർട്ട് ബീറ്റ് വളരെ കുറവായിരിക്കും, വളരെ സ്റ്റേബിളായിട്ട് ബോഡി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്കെന്തും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഷെയർ ചെയ്യാമെങ്കിൽ ഷെയർ ചെയ്തോളൂ. സാറേ, എനിക്ക് എന്റെ ഒരു പ്രോബ്ലം പറയാനുള്ളത്, ഈ ആദ്യത്തെ 1.5 മണിക്കൂറിലെ, അതായത് 1.5 മണിക്കൂറിലെ ആദ്യത്തെ ഫസ്റ്റ് 4th സ്റ്റേജ്, അതായത് ഡീപ് സ്ലീപ്പിലെ ദുസ്വപ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനത്തെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തു, ഒരു 9 to 12 മണി വരെ അല്ലെങ്കിൽ 11 മണിക്കുള്ള ഒരു ഇടയ്ക്കാണ് സ്ലീപ്പിൽ കുറച്ചൊക്കെ ഡിസ്റ്റർബൻസ് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ദുസ്വപ്നങ്ങളൊക്കെ ഞാൻ കൂടുതലും കാണുന്നത്. അതെന്തുകൊണ്ടാണ് ആ ഒരു ആ ഡീപ്പ് സ്ലീപ്പിന്റെ ആ സ്റ്റേജില് അപേക്ഷിച്ച് എന്തോ സാറിന് പറയാൻ? ഞാനത് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്ന സമയത്തേക്ക് നമുക്ക് കിട്ടുന്ന അഫർമേഷൻ, ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് TV കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ റീഡ് ചെയ്യുന്നു, മൊബൈൽ കാണും, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു സൈഡ് ഇഫക്റ്റ് എപ്പോഴും ആ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്ലീപ്പ് കാണും. അപ്പോൾ അത് നമ്മൾക്ക് പെട്ടെന്ന് ആ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടായിരിക്കും എപ്പോഴും ഉണ്ടെന്നാണോ സാർ പറയുന്നത്? വല്ലപ്പോഴും അല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഫസ്റ്റ് 1.5 hours അല്ലെങ്കിൽ 2 hours ഇടയ്ക്കാണ്
ഒരു ഇത് ടി വി കാണുന്നുണ്ടായിരിക്കും സാർ പറഞ്ഞത് ഞാൻ അത് ശ്രദ്ധിച്ചു. ടി വി കണ്ടിട്ടാണ് പോയി സാറിന് പോയി കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഇഫക്റ്റ് ആയിരിക്കണം ഈ ഡീപ് സ്റ്റേജ് ഡീപ് സ്ലീപ്പ് സാറ് പറഞ്ഞ ഫോർത്ത് സ്റ്റേജിലേക്ക് വരുന്നത്. ആ സ്റ്റേജിലായിരിക്കും ഈ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ സ്ലീപ്പിന്റെ അകത്ത് പല ദുസ്വപ്നങ്ങളും കാണുന്നത്. സാർ പറഞ്ഞ ശരിയാ, ഞാൻ അത് ആ ടി വി കണ്ടെന്ന് പറഞ്ഞപ്പോ ആ ടി വിയുടെ ഇഫക്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മള് വലിയ പുഷ്പനാഥിന്റെ ഡിറ്റി ടി നോവലൊക്കെ കണ്ട് കടന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഞെട്ടി എഴുന്നേറ്റിരിക്കും. കാരണം നമ്മൾ ആ സമയത്ത് അതിന് പറയാൻ കാരണം ഇതാണ്, നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ട്രാൻസ് സ്റ്റേജാണ്, ട്രാൻസ് വെച്ചാൽ ആൽഫ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ നമ്മൾ എന്ത് വായിച്ചാലും ആഫർമേഷൻ. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ മോശമാണെന്ന് പറയുമ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിങ്ങനെയാണ് അത് പറയുന്നത്. ഉറങ്ങുന്നതിന് ഒട്ട് മുമ്പായിട്ട് ആ കുട്ടികളുടെ സൗണ്ടിൽ തന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നല്ലവണ്ണം പഠിക്കുമെന്നും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നല്ല ആളാകുമെന്നൊക്കെ ഉള്ള പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. അത് ആ കുഞ്ഞിൻ്റെ സൗണ്ടിൽ തന്നെ കുഞ്ഞ് കേട്ടുകൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റൈറ്റ് ചെയ്യും. അതിൻ്റെ ഗുണം എപ്പോഴാണെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ അവനൊരു പഠിക്കത്തെക്കുറിച്ച് ഒരു വിഷമിക്കുന്ന ഒരു സമയത്ത് പരീക്ഷ ഡിക്ലെയർ ചെയ്തു, പരീക്ഷ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഒരു വിഷമം കാണും. അയ്യോ പരീക്ഷ എടുത്തു, ഡേറ്റ് ആയി, ഇനി ഞാൻ എന്ത് പഠിച്ചു എന്നുള്ള സംശയം വരും. ഇങ്ങനെ സംശയം വരുന്ന ആ സമയത്ത് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈമാണ്. ആ സമയത്ത് കുഞ്ഞ് നോർമൽ കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് ലെവലിലേക്ക് സാധാരണ പോകും. അവന് ടെൻഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ പോകും, യാതെ നമ്മളറിയാതെ തന്നെ ബോഡിയുടെ ഒരു പ്രോസസ്സാണ്. അങ്ങനെ പോകുമ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് നീ ഒരിക്കലും നന്നാകത്തില്ല എന്ന് മാതാപിതാക്കളോ അല്ലെങ്കിൽ അവനോട് അവൻ കേട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നീ എനിക്ക് പഠിച്ചാൽ പറ്റത്തില്ല, നീ ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ നീ മുന്നോട്ട് പോകത്തില്ല, നിനക്ക് മാർക്ക് കിട്ടാൻ സാധ്യത, നീ മറ്റുള്ളവരെ കണ്ടുപിടിക്ക്, ഇങ്ങനെയുള്ള കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രത്യേകിച്ച് അവൻ്റെ കുട്ടിക്കാലത്ത്. ട്രാൻസാക്ഷൻ അനലിസ്റ്റ് ഒക്കെ പറയുന്നത് കുട്ടിക്കാലത്തുള്ള റെക്കോർഡിങ്സ് ആണ് കൂടുതലും അതിനെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള സമയത്തുണ്ടാകുന്ന കമ്പാരിസൺസ് എല്ലാം കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൃത്യമായിട്ട് കിടക്കും. അപ്പോൾ കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് പോകുന്ന സമയത്ത് അവന് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് റീഡിംഗ് ആണ്. കാരണം നീ സക്സസ്ഫുൾ ആകാൻ സാധ്യതയില്ല എന്ന് പറയുന്ന, അതിന് നമ്മളിങ്ങനെ പറയും, പോപ്പ് ഗായകനായ പ്രശസ്തനായ പോപ്പ് ഗായകൻ, അദ്ദേഹത്തിന്റെ പേരെന്താണ് ഇടയ്ക്ക് മരിച്ചു പോയത്? മൈക്കിൾ ജാക്സണോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നിനക്കൊരു സൗന്ദര്യവുമില്ല, നിനക്ക് ഒന്നും ആകാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ നിന്ന് അവൻ്റെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന അത് തന്നെയാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ അദ്ദേഹം വിജയിച്ചു. പക്ഷെ എത്ര മാറ്റിയാലും ഈ കുട്ടിക്കാലത്ത് വരുന്ന ഇങ്ങനെയുള്ള ഈ ഓർമ്മകൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. ഏതൊരു തകർച്ച വരുന്ന സമയത്തും അപ്പം അവിടെ ഈ പറയുന്ന അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻ ട്രാൻസ് സ്റ്റേറ്റിൽ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടി സബ് കോൺഷ്യസിൽ പോകുമ്പോൾ അവിടെ കിട്ടുന്ന പോസിറ്റീവ് ഇൻഫർമേഷൻസ് ആയിരിക്കും. മുന്നോട്ട് പോകാനുള്ള സക്സസ് നടത്താനുള്ളതും, അല്ലെങ്കിൽ നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുന്ന നിനക്ക് ഇങ്ങനെ ആയി തരാം, ഐ ആം ദ വിന്നർ, ഐ ആം ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള പോസിറ്റീവ് അഫർമേഷൻ ആണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ ആ പോസിറ്റീവ് അഫർമേഷനോട് കൂടി തന്നെ എഴുന്നേറ്റ് വരും. അബൂബക്കർസാണ് അറിയാം, ഹിപ്നോസിസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻ്റെ ശക്തി എന്താണെന്ന് നമുക്കറിയാം. വലിയ പ്രോസസ്സുകളൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും അത് സബ് കോൺഷ്യസ് മൈൻഡിനെ വളരെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ സാർ, തിരിച്ചു വന്നു, സാറിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു സാർ. നല്ലൊരു ചർച്ചയിൽ നയിച്ചുകൊണ്ട് തന്നെ എന്റെ ലാപ്ടോപ്പ് ബാധിച്ചില്ല, സന്തോഷമുണ്ട്. സമയപരമായ കാര്യമല്ല, അതൊന്നും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യാൻ സമയം കിട്ടും. സാർ ക്ലാസ് പറഞ്ഞപ്പോഴേ പറഞ്ഞ ഓർമ്മയുണ്ടാവല്ലോ സാർ? അത് കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. അപ്പോ എന്താ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഇത്രയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യത്തെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഭക്ഷണം വിശപ്പറഞ്ഞ് കഴിക്കുന്നത് വളരെ കുറവാണ്. ജീവിതത്തില് വിശപ്പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? ഏസോർന്ന് അടിക്കോ ഏജിനെ റെസ്പെക്ട് ചെയ്യാണ്, നിങ്ങളുടെ പൊസിഷനെ റെസ്പെക്ട് ചെയ്ത് ഞാൻ ചോദിക്കാണ്. ഞാൻ നിങ്ങളുടെ ഏജിനെയും നിങ്ങളുടെ പൊസിഷനെ ഒക്കെ റെസ്പെക്ട് ചെയ്തതാണ് എന്റെ ചോദ്യം. നിങ്ങള് വിശപ്പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് എസ് അടിക്കുക, എല്ലാത്തിനും എന്ന് അടിച്ച നോ എന്ന് വെച്ചാൽ മതി. വൈ ഓർ എസ് ഓർ എന്ന് അടിച്ചോ?
ഓക്കേ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ കുഴപ്പമില്ല. എല്ലാവരും നോ എന്ന് പറയുന്നുണ്ട്, ചിലവര് ചിലവര് എസ് പറയുന്നുണ്ട്. വളരെ ചുരുക്കം സമയത്ത് അറിഞ്ഞു കഴിക്കാറുണ്ട്, വളരെ ചുരുക്കം. ഇതുപോലത്തെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടേ അപ്പൊ രണ്ടു ദിവസത്തേക്ക് അല്ല, ഞാനൊരു കോഴ്സ് ചെയ്യുമ്പോഴേ ഇതൊരു നിർബന്ധമായിട്ട് ഒരു വാട്ടർ ഫാഷൻ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ശരിക്കും സത്യമെല്ലാം ചെയ്തപ്പോഴാണ് വിശപ്പ് യഥാർത്ഥമായി അറിഞ്ഞത്. കാരണം വാട്ടർ ഫാസ്റ്റിംഗ് ഞാൻ ഫസ്റ്റ് വൺ ഡേ മാത്രം എടുത്തു, വൺ ഡേ വാട്ടർ ഫാസ്റ്റിംഗ്. അതായത് രാത്രി ഭക്ഷണത്തിന് ശേഷം, രാത്രി സാധാരണ ഭക്ഷണം കഴിക്കുമല്ലോ, അത് 8 മണിക്ക് കഴിക്കുന്നു രാത്രിയിലെ ഭക്ഷണം. അപ്പൊ 8 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നൊന്നും കഴിക്കുന്നില്ല, പിന്നെ പച്ചവെള്ളം മാത്രം കുടിക്കുന്നു. അത് രാവിലെ എഴുന്നേറ്റാലും ചായ മറ്റേ കുടിക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പകരം ചായക്ക് വരും, ബ്രേക്ക്ഫാസ്റ്റ് വരും പച്ചവെള്ളം മാത്രം. ഉച്ച സമയത്ത് വിശക്കുന്ന സമയത്തും പച്ചവെള്ളം മാത്രം, വൈകിട്ട് ചായ ഇല്ല അവിടെയും പച്ചവെള്ളം മാത്രം. ശരിക്കും പച്ചവെള്ളത്തിന് ഇത്രമാത്രം ടേസ്റ്റ് എന്നാണ് ആദ്യമായി അറിഞ്ഞത്. കൂടാതെ ഒരു മാസത്തിന് ശേഷം 3 ഡേയ്സ് ഫാസ്റ്റിംഗ് നടത്തി, 3 ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ്. അപ്പോഴാണ് ശരിക്കും യഥാർത്ഥ വിശപ്പ് ശരിക്കും അനുഭവിച്ചറിഞ്ഞു 3 ദിവസം. കാരണം വാട്ടർ ഫാസ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ ബോഡിയിൽ കരപദാർത്ഥം ഒന്നുമില്ല, എല്ലാം പോയി കഴിഞ്ഞു, കംപ്ലീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ അവസ്ഥയായി. ശരിക്കും ഞാൻ അറിഞ്ഞു, അത് നല്ല ഒരു, ഞാൻ ചില ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല അഭിപ്രായം അറിഞ്ഞു ചെയ്ത സമയത്ത്. ഫീലിംഗ് ബോഡി എനർജി കൂടിയ ഫീലിംഗ് ആണ്. ബോഡിയിൽ ഭക്ഷണം ഇല്ലെങ്കിൽ പോലും നമുക്ക് എനർജി ഒരു കൂടിയ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അപ്പൊ ഏതായാലും ഭക്ഷണത്തിന് സോറി വിശപ്പ് അറിയാത്തവര് ഇല്ലെങ്കിലും അത് ശ്രമിക്കുക, അറിയാനുള്ള ശ്രമം ഉണ്ടാവണം. കാരണം ഞാൻ സംസാരിക്കാൻ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ വിശന്ന് അറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്, ദാഹിച്ച് മാത്രം വെള്ളം കുടിക്കുന്നതും കുറവാണ്. കാരണം നമ്മളൊരു ഒരു ഒരു മെക്കാനിക്കൽ ചെയ്യുന്നവരാ പലരും. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശമല്ല, നമ്മുടെ ജീവിത രീതികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതാണ് മാറേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ഈ വിഷമടിച്ച പച്ചക്കറി ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. അണ്ണാർക്കണ്ണൻ തന്നാലാവെന്ന് പറഞ്ഞ പോലെ, നമ്മളിപ്പോ വീട്ടിൽ കൃഷി ചെയ്തുകൊണ്ട് മാത്രം ടൺ കണക്കിന് പച്ചക്കറി തമിഴ്നാട് നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഉപയോഗത്തിനെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും, ഞാനിപ്പോ അടുത്ത കാലത്ത് ഒരു കഴിഞ്ഞ 2-3 മാസം മുമ്പേ വെണ്ട കൃഷി ചെയ്യുന്നു, ഇഷ്ടംപോലെ വെണ്ട കൃഷി കിട്ടുന്നു, മുളകിപ്പോ ഞാൻ പറിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല എങ്കിൽ പോലും ഒരു 2 സെന്റിന് വീടെടുത്തവർക്ക് പോലും ടെറസ് കൃഷിയൊക്കെ നന്നായി ചെയ്യാൻ പറ്റും തെളിയിച്ച ഒരുപാട് മാഗസിനിലും പത്രത്തിലൊക്കെ വന്നതാണ്. നമുക്ക് പറ്റും, പക്ഷേ നമ്മൾ വിൽ പവർ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മനസ്സും അത് ചെയ്യാനുള്ള സമയവും കണ്ടെത്തണം. അതിനുവേണ്ടി തന്നെ ഒരുപാട് ഓർഗനൈസേഷന്റെ വകയിൽ ഞാൻ പറഞ്ഞില്ലേ, സൺഡേ ഫാമിംഗ് ക്ലബ് പോലും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞായറാഴ്ച മാത്രം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ക്ലാസ്സുകൾ കൊടുക്കുക. സൺഡേ മാത്രം കൃഷി ചെയ്തുകൊണ്ട് കാര്യമില്ല, കാരണം ബാക്കിയുള്ള ദിവസം നോക്കിയാൽ മാത്രമേ പച്ചക്കറി കിട്ടുള്ളൂ. കാരണം ഒരു ദിവസം കൊണ്ട് നോക്കിയിട്ട് മാത്രം പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു ക്ലബിനെ പോലും പ്രോത്സാഹിപ്പിച്ചത് ഈ പറഞ്ഞ വിഷരഹിത പച്ചക്കറിക്ക് വേണ്ടിയാണ്. എന്തായാലും അടുത്ത കാലത്ത് ഇപ്പം നമ്മുടെ ഗവൺമെന്റ് പോലും ഒരുപാട് സീഡ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്കൂളിലെ ക്ലബിലൊക്കെ ഒരുപാട് ഹരിത ക്ലബിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഒരുപാട് പച്ചക്കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവിടെയൊക്കെ നമ്മൾ വിഷരഹിത പച്ചക്കറി കഴിക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം, അതേ നമ്മുടെ ഭക്ഷണത്തിൽ വിഷാംശത്തെ കുറക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനീ പറഞ്ഞ പോലുള്ള വിരുദ്ധാഹാരത്തിന്റെ ഒഴുക്ക് അതിന് ഉപയോഗം കുറക്കാൻ ശ്രമിക്കുക. നമ്മൾ അറിയാതെ ഒരുപാട് കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലുമ്പഴൊന്നും ആരും വിരുദ്ധാഹാരം പെടുത്തില്ല. പ്രത്യേകിച്ച് ഈ ജ്യൂസ് കോർണർ ഉണ്ട്, ജ്യൂസ് മെഷീൻ, ജ്യൂസ് മറ്റേ ജ്യൂസ് മെഷീൻ ഉപയോഗിച്ചിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ചില കളർ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകുമ്പോൾ നമ്മള് ഈ പറഞ്ഞ ഷെയ്ക്കിൽ അടിക്കുമ്പോൾ മാങ്ങ ജ്യൂസ് ഉണ്ടല്ലോ, മാങ്ങയും പാലും അച്ചടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ചേരുവകളാണ് പാലും മാങ്ങയും. അത് രണ്ടും ചേർത്തുണ്ടാകുന്ന വിരുദ്ധാഹാരം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാല് ഒരൊറ്റ ദിവസം കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് മാത്രം പ്രശ്നമില്ല, നമ്മൾ സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് മാത്രമേ അത് ബോഡിക്ക് പ്രശ്നമാകുന്നുള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും സംശയം നമുക്ക് ചർച്ച ചെയ്യാം. സാറേ ഒരു കാര്യം ചോദിക്കട്ടെ, സാർ ബോൺ അലൈൻമെന്റ് തെറാപ്പിയിലെ സാർ ഒരു ട്രെയിനറാണ്, സാർ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണം, എന്താണത്? അതുപോലെ സാർ അക്യുപഞ്ചറും ചെയ്യുന്ന അല്ലേ? ഞാൻ അക്യുപഞ്ചർ ചെയ്തതിനു ശേഷമാണ് സാർ ഈ ബോൺ അലൈൻ തെറാപ്പിയിലേക്ക് വന്നത്. അത് തെറാപ്പി വരാൻ കാരണം എന്റെ അടുത്തൊരു സുഹൃത്തിന് ഒരു കാഴ്ച ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, കണ്ണിന് കാഴ്ച പ്രശ്നം വന്നിട്ട് ഞാൻ അതിന്റെ ഒരു ട്രെയിനർ ഉണ്ട്, എനിക്ക് അറിയുന്ന ഒരു ട്രെയിനർ, അദ്ദേഹത്തിന്റെ ക്യാമ്പ് വന്നപ്പോ ഞാൻ ക്യാമ്പിൽ കൊണ്ടുപോയി. അങ്ങനെ ക്യാമ്പ് മീൻസ് ഞാൻ ക്യാമ്പിൽ പങ്കെടുത്താണ്, ക്യാമ്പിൽ പങ്കെടുത്ത് ഞാൻ ആദ്യമായിട്ട് എന്താണ് പഠിക്കാൻ ശ്രമിക്കാറ് ബോൺ അലൈൻമെന്റ് ട്രെയിനിങ് എന്നുള്ളത് തെറാപ്പി.
അപ്പൊ അദ്ദേഹം കാര്യങ്ങളൊക്കെ എടുത്തു, 2-day ട്രെയിനിങ് ആണ്. അതിന്റെ എൻഡിലാണ് ഞാൻ ഈ പറഞ്ഞ ആരെങ്കിലും ജോഗിനെ കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുത്തുകൊണ്ട്, എന്റെ സാറിന്റെ പെർമിഷൻ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ജോഗിനെ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന് കണ്ണിന്റെ റെട്ടീനൊക്കെ മറ്റോ പ്രശ്നമൊന്നുമില്ല, ഒരുപാട് നല്ല ഈ ഐ സ്പെഷ്യലിസ്റ്റ് കാണിച്ചിട്ട് കണ്ണിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷെ എന്തോ സംതിങ് എന്നാലും ഉണ്ട് പ്രശ്നം. നോക്കുമ്പോൾ നമ്മുടെ സെർവിക്കൽ ഉണ്ടല്ലോ, സെർവിക്കൽ 1, 2, 3 ഉണ്ട്, സെവൻ ആണല്ലോ. നമ്മുടെ കഴുത്തിന്റെ വെർട്ടിബ്രയാണ് സെർവിക്കൽ C1, C2, C3, C7 വരെയാണ്. അപ്പൊ സെർവിക്കൽ വെർട്ടിബ്രയുടെ ഫസ്റ്റ് നമുക്ക് തൊടാൻ പറ്റില്ല, കാരണം അറ്റ്ലസ് എന്നുള്ള വെർട്ടിബ്ര നമ്മുടെ തലയോടിന് അടുത്താണ്. പക്ഷെ തൊട്ട് താഴെയൊക്കെ നമുക്ക് ചെറിയ തോതിൽ ചെറിയ അനക്കങ്ങൾ വരുത്താൻ പറ്റും. അനക്കങ്ങൾ മീൻസ് അവിടുത്തെ നെർവിന് കംപ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക ഫോഴ്സ് ഉപയോഗിച്ച് ടച്ച് ചെയ്താൽ ആ കംപ്രഷൻ മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ അദ്ദേഹം ആ കംപ്രഷൻ ചെറിയ ഫോഴ്സ് ഉപയോഗിച്ച് മാറ്റിയപ്പോൾ കാഴ്ചയൊക്കെ തിരിച്ചിട്ടി. അപ്പൊ അടുത്ത കാലത്ത് സ്കോളിയോസിസ് പോലുള്ള, കൈഫോസിസ് പോലുള്ള, ലോഡോസിസ് പോലുള്ള ഈ ബോണിന് വരാവുന്ന വളവുകൾക്ക് ഈ ചികിത്സയിലൂടെ മാറ്റുന്നുണ്ട്. സ്പൈനൽ ആണോ മെയിൻ ആയിട്ട് ഉള്ളത്? സ്പൈനൽ വെർട്ടിബ്രയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. നമ്മുടെ ബോൺ മൊത്തം ബോണിനെ ബാധിക്കും, ബോണിനാണ്. പ്രത്യേകിച്ച് ബോണിൽ നമ്മുടെ ഇരുത്തം ഇരിപ്പ് നടപ്പുണ്ടല്ലോ, അത് വല്ല നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മളിപ്പം ഇരിക്കുന്ന ഇരുത്തുണ്ട്. ഇപ്പൊ ഓഫീസിൽ ഇരിക്കുന്ന നമ്മുടെ ചെയർ ഇരിക്കുന്ന രീതി പോലും പലപ്പോഴും നമ്മൾ അറിയാതെ ഒരു അലൈൻമെന്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ അലൈൻമെന്റ് പലപ്പോഴും എന്ത് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാക്കാറ്. സാർ നിങ്ങളുടെ ഓർഗനൈസേഷൻ വിങ്സ് ഓഫ് ലൈഫ് കോട്ടയം തന്നെയാണോ? കോട്ടയം പ്രോപ്പർ ആണോ സാർ? സത്യത്തില് എനിക്ക് അതിൽ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഡിസ്ക് പ്രോബ്ലം വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരു പയ്യൻ അത് ഓപ്പറേഷൻ, അത് ശരിക്കും പറഞ്ഞ ഓപ്പറേഷൻ ഫിക്സ് ചെയ്താണ്. അതായത് ഡിസ്ക് പ്രോബ്ലം വന്നിട്ട് ഓപ്പറേഷൻ ഡിസ്ക് മാറ്റിലാണല്ലോ. ഓക്കെ, അത് എന്റെ അടുത്ത് ഒരു കേസ് വന്നു, ഞാനത് കുറച്ചുകൂടി നന്നായി ചെയ്തു. ഒരു 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 ഒന്ന് രണ്ടാഴ്ച ചെയ്യേണ്ടി വന്നു, തെറാപ്പി ചെയ്യേണ്ടി വന്നു. സാർ മസാജ് ആണോ? മസാജ് ബേസ്ഡ് ആണോ? അല്ല, മസാജ് മസാജ് പോലെ ആണ് സാർ. മസാജ് മാത്രമല്ല, പ്രത്യേകം വളരെ സിംപ്ലിഫൈ നമുക്ക് ബോണിന്റെ അലൈൻമെന്റ് ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള ചില പ്രത്യേക ബോഡി മൂവ്മെന്റ് ഉണ്ട്. ബോഡി മൂവ്മെന്റ് ആണ്, ആ മൂവ്മെന്റ് അവരെ കൊണ്ട് ചെയ്യിക്കുക. നമ്മൾ ജസ്റ്റ് പ്രശ്നയാത്രയേ ഉള്ളൂ, നമ്മളധികം ഫോഴ്സ് ചെയ്യുന്നില്ല. ഞാനത് രണ്ടാഴ്ച ചെയ്യേണ്ടത്, കാരണം ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത കേസാണ്. ഞാൻ അതേ പറഞ്ഞു, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ഹോപ്പ് ഹോപ്പുണ്ട്. എന്നാൽ പോലും രോഗിയോട് ഒരുപാട് ഉറപ്പ് പറഞ്ഞുകൂടല്ലോ. പക്ഷേ അല്ല, ഡെയിലി മാം വന്നു, കാരണം ഇതൊരു സ്പെഷ്യൽ കേസല്ലേ. അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അവസാനം അവൻ നേരത്തെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്ന് വീണ്ടും അവൻ പിന്നെ ഓപ്പറേഷൻ ഒഴിവായിട്ട് അവസാനം ഞാൻ പറഞ്ഞ ശാന്താരാഷ്ട്രീയ കാണിച്ചു. അദ്ദേഹം മെഡിസിൻ മാത്രം കൊടുത്ത് അസുഖം മാറി. ഓപ്പറേഷൻ ഏതായാലും ചെയ്തില്ല, കാരണം ഓപ്പറേഷൻ ചെയ്താലേ മാറിയിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട് സാർ, ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഓക്കെ സാർ, അതുപോലെ തന്നെ ഈ അക്യുപഞ്ചറുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലാസ്സിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ചെയ്യാം സാർ, ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഫ്രീ ആണ് ക്ലാസ് എടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിനെ കുറിച്ച് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ക്ലാസ് എടുക്കുന്നുണ്ടോ അതിനെ കുറിച്ച്? ഞാൻ എടുക്കാറ്, ഞാൻ എടുക്കാം. ഞാനവിടെ SRC ഫാക്കൽറ്റിയാണ്, നമ്മളവിടെ സെന്റർ ഉണ്ട് തളിപ്പറമ്പ്. അതിൽ അക്യുപ്രഷർ ഞാൻ തന്നെ കൈകാര്യം ചെയ്തു. കാരണം ഞാൻ രണ്ടുമൂന്ന് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അക്യുപഞ്ചർ ചെയ്യുന്ന ആ സ്ഥലത്ത് പോയി കാണുകയും വളരെ എഫക്റ്റീവ് ആയിട്ട് അവരത്, ഇല്ല ഞാൻ പഠിച്ചില്ല, എനിക്കത് പഠിക്കാനൊരു ധൈര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ. അതിൽ സുജോക്ക് ഉണ്ട് സാറേ, സുജോക്ക് സാധാരണ ആർക്കും ചെയ്യാൻ പറ്റും സാറേ. സുജോക്ക് അത്ര പ്രശ്നമില്ല, കാരണം സൂചി ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാനൊരു രണ്ട് കളർ സ്കെച്ച് കൊണ്ട് മാറ്റി, കാരണം മൂന്നും നാലും സിറ്റി നടത്തിയാൽ പോലും പൂർണ്ണമായി മാറാത്ത അസുഖമാണ്. കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. കൊച്ചുകുട്ടികൾക്ക് ഹയർ ലെവൽ ഉണ്ട് സാർ. സുജോക്കിന്റെ സിക്സ് കീ അതിലുള്ള ചില വളരെ എഫക്റ്റീവ് റിസൾട്ട് ആണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഡെസ്റ്റാജിക്ക് വളരെ എഫക്റ്റീവ് ആണ് സാർ. ഡെസ്റ്റാജിക്ക് ഒരു മൂന്ന് കളർ സ്കെച്ച് മതി, ഡെസ്റ്റാജി വളരെ പെട്ടെന്ന് നിർത്താൻ പറ്റും. അതാലോചിക്കാം സാർ, ആലോചിക്കാം. ഈ സാറെ ബാറ്റിന്റെ ക്ലാസ് കൂടെ വേണം അവിടെ പ്ലാൻ ചെയ്യാം സാറേ. ട്രെയിനിങ് ഒക്കെ നിങ്ങളുടെ കോട്ടയം നിന്ന് ആലോചിക്കാം. ആ തീർച്ചയായും സാർ, ഞാനത് ഡീറ്റെയിൽസ് അയച്ചാൽ സാറിന് അയച്ചതാ. ഓക്കെ, അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ക്ലാസ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സാർ ഒരു ദിവസം ഒരു ക്ലാസ് എനിക്ക് തരൂ. ബാറ്റ് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ തന്നാ മതി, എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആ പറയൂ അനിത മാഡം, പറഞ്ഞോളൂ. സാർ
ഈ ബോൺ അലൈൻമെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നത്. ഇപ്പോ എനിക്ക് ഇപ്പോ ഈ ഇടുപ്പ് നമ്മൾ അതായത് വലത് കൈ നമ്മളിങ്ങനെ കുത്തുമ്പോഴത്തേക്ക് ആ ബാക്കിലെ തള്ളവിരല് വന്ന് പോകുന്ന ഭാഗം, അതായത് എനിക്ക് തോന്നുന്നു ആ ജോയിന്റ് ആണ്, ആ ഭാഗം നല്ല പെയിൻ ആണ്. ഞാൻ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് കൂടുന്നു. നമ്മൾ ഇടുപ്പിൽ ഇങ്ങനെ കൈ കുത്തുമ്പം ആ ഹിപ്പ് ജോയിന്റിന്റെ അവിടെ, അതെ അതെ, നല്ല ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇരുന്നിട്ട് ഇപ്പം നടക്കുമ്പോ കുഴപ്പമില്ല, ഇരുന്നിട്ട് ഇരിക്കുമ്പോഴും അതെ. ആ മുട്ടിനായിട്ടല്ല, മുട്ടിന്റെ വേദനയായിട്ട് പ്രത്യേകിച്ച് തോന്നാറില്ല, പക്ഷെ ഒരു ബുദ്ധിമുട്ടാണ് മുട്ടിന്റെ ഭാഗത്ത് ഇരിക്കുമ്പോഴും ഇരുന്നിട്ട് എണീക്കുമ്പോഴും. നടക്കുമ്പോ കുഴപ്പമില്ല, ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോ പിന്നെ അങ്ങ് ശരിയായിക്കോളും. അപ്പോ അത് എന്ത് അതിനെന്തെങ്കിലും ഈ പറഞ്ഞ ഇതിൽ എന്തെങ്കിലും ഇതുണ്ട്? അതുപോലെ തന്നെ ഇപ്പൊ ഈ പ്രസന്റിൽ എനിക്ക് തോളിന്റെ അവിടെ വേദന, അതായത് സാധാരണ എനിക്ക് പെയിൻ വരുന്നത് ഈ നമ്മുടെ ചെവിയുടെ റൈറ്റ് ആ ചെവിയുടെ ഭാഗത്ത് ആയിട്ടാണ് തോന്നുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ തോളിന്റെ നമുക്കിങ്ങനെ വിരലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ചില ഭാഗത്ത് പെട്ടെന്ന് പെട്ടെന്ന് പെയിൻ തോന്നാറുണ്ട്. മാഡത്തിന്റെ വീട് എവിടെ? എക്സാക്ട് വീട് എവിടെ? ആ ലൊക്കേഷനിൽ ആരെങ്കിലും ബാക്ക് തെറാപ്പിസ്റ്റ് ഉണ്ടാകും? എനിക്കൊന്ന് ആദ്യം കുറച്ചുകൂടെ അവരെ കൺസൾട്ട് ചെയ്തോ. ഞാൻ വേണേ നമ്പർ തരാം. ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രത്താണ്, പോങ്ങുംമൂട്. ട്രിവാൻഡ്രത്ത് അല്ലേ? എവിടെയാണ്? ട്രിവാൻഡ്രം. ഒന്ന് എന്റെ നമ്പർ ഞാൻ തരാം, ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അവരെ ആ ഭാഗത്തിൽ ആരെങ്കിലും കൺസൾട്ട് ചെയ്തു. സാർ ഒരു സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് അതിന്റെ അകത്ത് ചാറ്റ് ചെയ്യാം. ചാറ്റിട്ടാക്കട്ടെ. മാം ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ കുറച്ചു കാലം ഞാൻ തന്നെ പറഞ്ഞുതരാം, അല്ലാതെ അവരെ വേണം കൺസൾട്ട് ചെയ്യും, വേണമെങ്കിൽ മാത്രം പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ അത് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ ഈ മുട്ടിന്റെ പെയിൻ വന്നപ്പം ഇതുണ്ടല്ലോ, എന്താണ് പെട്ടെന്ന് പേര് മറന്നു, അക്യുപഞ്ചർ അല്ലല്ലോ, അക്യുപഞ്ചർ അല്ല, റിഫ്ലക്സോളജിയ അല്ല സർ. എവിടെ ചെയ്യുന്ന ചികിത്സ? തലയിലാണോ? ഒരു ഒരു സാധനം എവിടെയാണ് ഈ നമ്മള്, പെട്ടെന്ന് എനിക്കിത് മറന്നുപോയി. പക്ഷെ അങ്ങനെ അതില് എനിക്ക് മുട്ടിന്റെ അത് ഇത് ആ തെറാപ്പി കൊണ്ടല്ല, ഒരു ഒരു ചൈനീസ് ഒരു സന്യാസിയായിരുന്നു, ഒരു ക്ലാസ്സിന് പോയപ്പോഴത്തേക്കാണ് ഇങ്ങനെ എനിക്ക് അപ്പോഴൊക്കെ സത്യം പറഞ്ഞ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതായത് പിന്നെ അന്ന് തന്നെ ഞാൻ ബൈക്കിൽ ക്ലാസ്സിന് പോകുമ്പോഴത്തേക്ക് ബൈക്കിൽ മോന്റെ കൂടെ കയറുമ്പോഴത്തേക്കും നല്ല വേദനയായിട്ട് പോയി. ക്ലാസ്സിൽ ചെന്ന് ഇരിക്കുമ്പോഴും കാല് ഇങ്ങനെ ഇങ്ങനെ വേദന എടുത്തോണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു സാൻസ്ക്രിറ്റ് ക്ലാസ്സിന് പോയതാണ്, അപ്പൊ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെയിൻ ഉള്ളവർക്ക് പറഞ്ഞാൽ മതി, അത് പിന്നെ ഇദ്ദേഹം അത് ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ എനിക്ക് ഒരു വലിയ അത്ഭുതം പോലെ തന്നെ തോന്നി. എന്താണ് ഇങ്ങനെ പിന്നെ കുറച്ച് എന്റെ കൂടെ വെറുതെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരടി ദൂരെ നിന്നിട്ടാണ് ഒന്ന് എന്തോ ഇങ്ങനെയൊക്കെ കാണിച്ചതേ ഉള്ളൂ. പക്ഷെ എന്തായാലും അത് റേക്കി ആയിരിക്കും മാഡം. റേക്കി ഞാൻ എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഈ ബാക്ക് തെറാപ്പിസ്റ്റ് കൺസൾട്ട് ചെയ്താൽ മതി. എനിക്കൊന്ന് രണ്ട് വർഷത്തിൽ കൂടുതലേ ഇതൊക്കെ തുടങ്ങുന്നതിന് മുൻപായിരുന്നു. എനിക്കൊന്നത് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതായത് നമ്മുടെ കയ്യില് കാലിന് സമാനമായ ഭാഗമുണ്ട്, ഇത് കാലാണ് സുജോക്കല്, ഇത് കൈയാണ്. പേര് മാറ്റാണോ നമ്മുടെ സി പി എന്ന് പറയും, കറസ്പോണ്ടിങ് പോയിന്റ്, അവിടെ ഉലുവ വെച്ച് കെട്ടിയാൽ കുറെ പെയിൻ മാറും. ശരി, മാത്രമൊരു കാര്യം ചെയ്യാം, കയ്യിലെ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടോ നോക്കുക. പ്രത്യേക ഒരു നമ്മുടെ സാധാരണ ഉപയോഗിച്ച് കഴിഞ്ഞ ഉപയോഗശനമായ പെന്നുണ്ടല്ലോ, പേനാസ് കുത്തും മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും താക്കോലില്ലേ, കീ എടുത്തിട്ട് കീ അമർത്തുമ്പോ ഇവിടെ ഏതെങ്കിലും പെയിൻ ഉണ്ടാവും ഈ ഭാഗം. ആ പെയിനുള്ള ഭാഗത്ത് മാത്രം അല്പം ഒരു വിരലിന്റെ മുകൾ ഭാഗത്തായിട്ടോ,
ഇതാണ് നമ്മുടെ കാറിന്റെ സമാനമായ ഭാഗം. കാണുന്നുണ്ടോ? കാണുന്നു കാണുന്നു. ഇതാണ് കാറിന്റെ, ഇതാണ് ഈ നാല്, ഈ വിരൽ മാറ്റിയാൽ ഇത് നമ്മുടെ ശരീരത്തിന്റെ തലയുടക്കാണ്, തലയാണ്. ജോക്ക് അനുസരിച്ച് കൈയും കാലുമാണ്. സൂ മീൻസ് കൈ, ജോക്ക് മീൻസ് കാല്. അപ്പൊ ഇത് നാല് ഇതുണ്ടാവും. ഇതാണ് രണ്ട് കൈ കാല്, ഇത് കാല്, ഇത് കൈ. മാമിന് ഇവിടെ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇവിടെയാണെങ്കിൽ ഇവിടെ ഉലുവ വെച്ച് ഒട്ടിക്കുക. ഇവിടെ ഇനി ഇവിടെയാണെങ്കിൽ ഇവിടെ ഉലുവ വെച്ച് ഒട്ടിക്കുക. പെയിനുണ്ടാവും മാം. കീ കൊണ്ട് അമർത്തുമ്പോഴേ വേദനയുടെ ഭാഗമാണ് യഥാർത്ഥ സി പി, കറസ്പോണ്ടൻസ് പോയിന്റ്സ്. കറസ്പോണ്ടൻസ് പോയിന്റ്സ് നമ്മുടെ ബോഡിയിൽ എവിടെയാണോ യഥാർത്ഥമായ വേദന ഉള്ളത് അതിന് സമാനമായ ഭാഗം കയ്യിലുണ്ടാകും. നമ്മുടെ ശരീരത്തിന്റെ സമാനമായ ഭാഗം നടത്തുന്നതാണ് സി പി എന്ന് പറയുന്നത്. സി പി മീൻസ് കറസ്പോണ്ടിങ് പോയിന്റ്. അപ്പൊ അവിടെ ഉലുവച്ച് കെട്ടിയാലും നല്ല വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രം ബാറ്റ് റാപ്സിനെ കോണ്ടാക്ട് ചെയ്യുക. തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ മറ്റത് അതാ സന്യാസിയായിരുന്നു, അങ്ങനെ ആ കാലിന്റെ മുട്ടിന്റെ ഇത് മാറിയത്. പിന്നെ ഈ പാദത്തിന്റെ ഇതുപോലെ ഇ എഫ് ടി, ഇമോഷൻ ഫ്രീഡം ടെക്നിക്, ഇ എഫ് ടി. അത് പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നല്ലേ? അതെ 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 അതെ. ഞാനും പഠിച്ചു. അപ്പൊ അത് പിന്നെ അന്ന് തന്നെ ആ ക്ലാസ് എടുത്ത സാറ് തന്നെ അങ്ങനെ എനിക്കത് പറഞ്ഞു ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് വന്നിട്ടേ ഇല്ല. നല്ല വ്യത്യാസമുണ്ട്, പെട്ടെന്ന് മാറും. ഞാൻ പഠിച്ചത് വിശേഷിച്ച് എനിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് ആ സന്യാസിയോട് ചോദിച്ചു. അപ്പോഴ് പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു, അതായത് നമ്മുടെ ആ പിന്നെ നെഗറ്റീവ് ഇത് അങ്ങ് എടുക്കുന്നു, തിരിച്ച് നമുക്ക് ആ പോസിറ്റീവ് എനർജി പെട്ടെന്ന് ശരിയാവും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഈവൻ അത് സൈക്കോളജിക്കൽ പെയിൻ പോലും വളരെ റിലീഫാണ്. അത് എനിക്ക് സ്ട്രെസ് പോലും നല്ല റിലീഫാണ്. വലിയ അത്ഭുതം തോന്നി. കാരണം അങ്ങോട്ട് ബൈക്കില് വേദനിച്ച് പോയ ശേഷം ഇപ്പൊ കഴിഞ്ഞു, ആ പെയിൻ എനിക്ക് വന്നിട്ടേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ആ മാജിക് എന്ന് പറയുന്നത് പോലെ നമുക്ക് അവനവന് സംഭവിക്കുമ്പോഴല്ലേ അത് വിശ്വസിക്കാൻ പറ്റുന്നുള്ളു. ശരിക്കും ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. സാറേ, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഗ്യാസിന്റെ പ്രോബ്ലംസ്. നമ്മള് എപ്പോഴും സംസാരിക്കുമ്പം ഷുഗറിനെ കുറിച്ചും അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ഗ്യാസിന്റേതുമായിട്ടുള്ള ആഹാര രീതികളില് നമ്മള് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള പല ഗ്യാസ് ഉണ്ടാക്കുന്ന ആഹാരങ്ങളും കഴിക്കരുതെന്ന് പറയും. അതിനെ കുറിച്ച് സാറിന് എന്താ പറയാൻ പറ്റുന്നുണ്ട്? ഗ്യാസ് പ്രത്യേകിച്ച് ഗ്യാസ് പ്രോബ്ലത്തിന് ഈ ബിരുദാഹാരം പ്രശ്നമാണ് സാറേ. ബിരുദാഹാരം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ബിരുദാഹാരം പറഞ്ഞില്ലേ, അത് പ്രശ്നമാണ്. കൂടാതെ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് പോലുള്ള പല ഭക്ഷണമുണ്ടല്ലോ, ഈ പയറുവർഗ്ഗങ്ങള്, പയറുവർഗ്ഗങ്ങളും ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങളില്ലേ, പയറ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കുറച്ച് കയറിയാണ് കഴിക്കുമ്പോൾ. അത് ആവശ്യം ഒരുപാട് കഴിക്കുമ്പോ കയറിടും ചില ആൾക്ക്. പിന്നെ വേറെ നമ്മള് സാറേ, സാറേ ഈ സാറിന് ചിലപ്പം ചില പ്രത്യേക, ഇതിൽ പറഞ്ഞ എല്ലാ ഐറ്റവും സാറിന് ഗ്യാസ് ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. ചില പ്രത്യേക ഭക്ഷണം, ചില പ്രത്യേക ഭക്ഷണ രീതി കഴിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞ വിരുദ്ധാഹാരത്തിന്റെ ഭാഗമായി വരുന്നത്. ഇപ്പൊ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നോണ്ട് മാത്രം ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ, ഒരു എക്സ് എന്ന വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാകുന്നോണ്ട് അതേ ഉരുളക്കിഴങ്ങ് ബൈക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകണം നിർബന്ധമില്ല. സാറെ, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ പോയി ആഹാരം കഴിച്ചു കഴിഞ്ഞാല് നമുക്കത് അറിയത്തില്ല. അത് നമുക്കറിയാം, എന്നിരുന്നാൽ അത് കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഗ്യാസ് ഉണ്ടാകുന്നു. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. സാറിന് ഗ്യാസിന്റെ അങ്ങനെ വേദനയാണോ സാർ ഉദ്ദേശിച്ചത്? വയറങ്ങനെ വീർത്തു വരുന്നു, ഗ്യാസ് ഉണ്ട്. ഓ, വീർത്തു വരുന്നുണ്ട്. സാധാരണ ഇതാ ഇവിടെ ഇങ്ങനെ സാർ കാണുന്നില്ലേ, കൈ കാണുന്നില്ലേ, ഇവിടെ തന്നെ വട്ടത്തില് നമ്മള് ഈ ഗ്യാസ് മീൻസ് നമ്മളെ നാവൽ കോഡ് അല്ലോ, പൊക്കൽ കൊടി ഇല്ലേ, അത് സെൻട്രൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ വരച്ചാല് കുറെ ആശ്വാസം കിട്ടാറുണ്ട്. ഇവിടെ ഇവിടെ അത് ശരി. സുജോക്ക് ട്രീറ്റ്മെന്റ് അത് നമ്മുടെ നേരെ ഒരു വരവരച്ചാല് ഈ ഗ്യാസിന്റെ പ്രശ്നമുള്ള വയറിന് വയറ് നേരെ വരവരച്ചാൽ കൂടുതൽ പെയിൻ റൈറ്റ് സൈഡിലാണെങ്കിൽ പ്രിഫർ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പ്രിഫർ ചെയ്യാം. സാർ ഇതിന് എന്തോ പറഞ്ഞു, നമ്മുടെ ഒരു വരവരച്ചാല് നേരെ വരവരച്ചാൽ
നമ്മുടെ ഈ വയറിന്റെ മുകളിലൂടെ വരവരച്ചാല് വയറിന്റെ സാറ് പറഞ്ഞ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് വയറുവേദനയാണെങ്കിൽ വേദന കൂടുതൽ നിലനിൽക്കുന്നത് വയറിന്റെ വലതു ഭാഗത്താണെങ്കിൽ വലത്തേക്കായി പ്രിഫർ ചെയ്യാം. സാറ് മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായി മനസ്സിലായി. അല്ല ഞാൻ എനിക്ക് എന്റെ വയറുവേദന വന്ന സമയത്ത് ഗ്യാസ് പ്രോബ്ലം വരുന്ന സമയത്ത് എന്റെ വയറിന്റെ ഇടതു ഭാഗത്താണ് കൂടുതൽ പെയിൻ ഫീൽ ചെയ്യുന്നതെങ്കിൽ എന്റെ ലെഫ്റ്റ് ഹാൻഡ് പ്രിഫർ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒന്ന് ബ്ലാക്ക് ഇങ്ക് കൊണ്ടൊന്ന് സർക്കിൾ ചെയ്യാം. ഒന്ന് നോക്ക് സാറേ, സ്കെച്ച് പെൻ കൊണ്ട് റൗണ്ട് ചെയ്താൽ അല്പം ആശ്വാസം ഉണ്ടാവാറുണ്ട്. അല്ല വേറെ ഒന്നും ചെയ്യണം, റൗണ്ട് ചെയ്താൽ മാത്രം മതി, ഒറ്റ പ്രാവശ്യം വരച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം ഒരു തവണ കുറച്ച് നന്നായി സർക്കിൾ വരക്കണം. കുറച്ച് നേരം വരയ്ക്കണം, കുറച്ച് നേരം ഇങ്ങനെ ഒരു രണ്ടു വര വെച്ചാൽ മതി. രണ്ടു വര നല്ല വ്യത്യാസം. താങ്ക് യു സോ മച്ച്, നല്ലൊരു ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാറിന് അത് എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്ലൈൻ ഓൺലൈൻ ആയതുകൊണ്ട് അതിന്റേതായ ലിമിറ്റേഷൻ ഉണ്ടാവും. കാരണം ബോഡി ലൈൻ തെറാപ്പി എന്നാൽ ഞാൻ കുറച്ചുകൂടി എന്താണെന്നും കുറച്ച് കേസ് സ്റ്റഡീസ് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ സാർ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും എന്താണ് ആവശ്യമൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വളരെ നിസ്സാരമായ കാര്യമായിരിക്കും, അതിനുവേണ്ടി വർഷങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇതുപോലുള്ള ചില പൊടിക്കൈ പൊടിക്കൈ എന്ന് വെച്ചാൽ നമ്മള് പൊടിക്കൈ എന്നല്ല പറയുന്നത്, ഒരാള് പറഞ്ഞ് നമ്മളത് ചെയ്യുമ്പോൾ. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഗ്യാസിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഫുഡ് വരുമ്പോഴേ പുതിനാര എന്നും പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് സംബന്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചട്നി ഉണ്ടാക്കി അതിന്റെ കൂടെ കൊടുക്കുക. അപ്പൊ ഈ ആഹാരത്തിന് കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യും പുതിനാര. അപ്പൊ അതൊരു നല്ലൊരു ഇലയാണ്, നല്ലൊരു ചട്നി ഉണ്ടാക്കി കോണ്ടാക്ട് പറയാം. മിന്റ് നമ്മുടെ വീട്ടിൽ വളർത്താൻ എളുപ്പം വളർത്താൻ പറ്റുന്ന സാധനമാണ്, സസ്യമാണ്. മാത്രല്ല ഡെയിലി അതിന്റെ രണ്ട് ലീഫ് എടുത്ത് കഴിച്ചാൽ സാധ്യപ്പെട്ട ഗ്യാസിന്റെ പ്രോബ്ലം പോകും. അത് ശരി. മാത്രല്ല ഇഷ്ടംപോലെ കാൽഷ്യം അടങ്ങിയ ഒരു സാധനമാണ് കേട്ടോ. കാൽഷ്യം ഒരിക്കലും പ്ലാന്റ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. കാൽഷ്യവും അയോണും അടങ്ങിയ ഒരു പ്ലാന്റ് ആണ് മെന്ത്. ഒന്നുകൂടി പറയാനുള്ളത്, നമ്മുടെ ഈ പുതിന തമിഴ്നാടിന്ന് കൊണ്ടുവന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് മാത്രം കഴിച്ചാൽ ക്യാൻസർ വാങ്ങിക്കാൻ പറ്റും എളുപ്പം. അതുകൊണ്ട് കഴിയുന്നത്ര സാറ് ഇവിടെ തമിഴ്നാടിന്ന് വാങ്ങിച്ച പുതിന വാങ്ങിച്ചിട്ട് ഒരു ഒരു 5 രൂപ ഒക്കെ വാങ്ങിച്ചാൽ തന്നെ സാറിന്റെ വീട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോഴും തണുത്ത് എനിക്ക് ദാഹിച്ച വെള്ളം കുടിക്കുന്നത് ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ സാറേ, ഈ പുതിനെടുത്തിട്ട് നാരങ്ങ നീര് എടുത്ത് ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കലാണ്. നല്ല സുഖമാണ്, ഗ്യാസ് പ്രോബ്ലം ഒക്കെ മാറി ചെയ്യും. സാറേ മെന്ത് സാറിന് വിത്ത് കിട്ടില്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ച് ചെയ്യുക. പക്ഷെ നമ്മള് വാങ്ങിക്കുന്നത് ഉപയോഗിക്കണ്ട, അത് വളർത്തിയിട്ട് ഉപയോഗിക്കുന്നുള്ളത് മാത്രം. അപ്പൊ വിഷം നമ്മുടെ ബോഡിയിൽ എത്തില്ല. സെക്കൻഡ് ജനറേഷൻ ഉപയോഗിക്കണം അല്ലേ? ആദ്യത്തെ ജനറേഷൻ. അതുപോലെ തന്നെ സാർ, അതേപോലെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ആ ചികിത്സാ രീതി, അത് കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് ഈ സീസോഫിനിയ അല്ലെങ്കിൽ എന്താ പറയുന്ന ന്യൂറോട്ടിക് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ പേരൻസിനൊക്കെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. കാരണം പിന്നെ അത് കൂടുതൽ സമയം ചെയ്യേണ്ടി വരും തോന്നുന്നു അല്ലെ, കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ അത് ഭയങ്കര ആശ്വാസം, ഭയങ്കര റിലീഫ്. അപ്പം നടക്കാനും ഒന്നും ഇണ്ടാത്ത കുട്ടികളൊക്കെ പെട്ടെന്ന് റിലീഫ് ഉണ്ടാകും. വലിയവർക്ക് അത്രമാത്രം ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും. അവർക്ക് ആ സ്ട്രെസ്സിന്റെ ഫാക്ടർ മാറ്റാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാറിയില്ല. കാരണം അദ്ദേഹം ഒരു 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 കമ്പനി മാനേജിയാണ്, എക്സാക്ട് മാനേജർ പറയുന്നത് ഓണർ ഉണ്ട്, ഇത് മാനേജറാണ്. പക്ഷെ ആ കമ്പനിയിൽ നിന്ന് പല സ്ട്രെസ്സും ഇതേ അങ്ങനെ വിഴുങ്ങേണ്ടി വരുന്നു, പലപ്പോഴും അങ്ങനെ കാണേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു നമ്മളെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാലും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ബോസ് ചോദിക്കുമ്പോൾ ഇയാളെ സ്ട്രെസ് അങ്ങ് വരും. അപ്പൊ ചികിത്സ ഏകദേശം മാറി വരുമ്പോഴേക്കും വീണ്ടും ഏതെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ വരും. ബോഡിയിൽ അഫക്റ്റഡ് ആകുന്ന സ്ട്രെസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം.
അഗ്രവേറ്റഡ് ആയി ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മള് സ്ട്രെസ് ആണെന്നൊക്കെ തോന്നുന്നത്. അങ്ങനെയാണ് സൈക്കോസൊമാറ്റിക് ആയിട്ട് ലാസ്റ്റ് നമ്മൾ തിരിച്ചറിയാൻ അറിയുമ്പോഴാണ് നമ്മുടെ ബോഡി മാക്സിമം അത് എടുത്തു കഴിഞ്ഞു മനസ്സിലാവും. അതിനാണ് ഇങ്ങനത്തെ ഈ അവയർനെസ്. അതാണ് ഞാൻ ഇതൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മള് ഡിസ്കഷൻ ഒരുപാട് ഐ ഓപ്പൺ ആണ് ഫോർ എനിക്ക് ഉൾപ്പെടെ ഒരുപാട് പഠിക്കാൻ പറ്റിയാണ്. അത് തന്നെയല്ല സാർ, വേറൊരു പ്രത്യേകത ഉണ്ട്, ഈ രോഗമുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇപ്പൊ നമ്മള് രോഗമില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ഇതൊക്കെ കേൾക്കുമ്പം ഓക്കെയാണ്, പക്ഷെ രോഗമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അതൊക്കെ സത്യം പറഞ്ഞാൽ വലിയൊരു കച്ചിതുരുമ്പ. ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട്. ഇപ്പം മാഡം അവിടെ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വലിയ റിലീഫ്, വർഷങ്ങളായിട്ട് ആ റിലീഫ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അത് മാത്രമല്ല സാർ, ഇപ്പൊ ഈ സാറ് നേരത്തെ പറഞ്ഞ തോമസ് സാർ സംസാരിച്ച പോലെ ഗ്യാസിനൊക്കെ പ്രോബ്ലം വരുമെന്ന് അറിയോ, ഒരു വീട്ടിലിപ്പോ ഭാര്യ ഭർത്താവും രണ്ട് കുട്ടികൾ മാത്രം താമസിക്കുന്നു, വീട്ടിൽ വണ്ടി ഉണ്ട്, ഡ്രൈവ് ചെയ്യാൻ ആളില്ല, ഈ ഗൃഹനാഥനാണ് ഗ്യാസിന് പ്രശ്നം വന്നിട്ട് നല്ല പെയിനൊക്കെ ആയിട്ട് ഡോക്ടറെ കൂട്ടി പോകണമെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയാ ഘട്ടം. കാരണം ഭാര്യക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഡ്രൈവിംഗ് അറിയില്ല, വണ്ടി ഉണ്ട്, പാനിക്കായി പോകും, ഭയങ്കര പ്രശ്നമാണ്. അതപ്പോ ഈ ഗ്യാസ് പ്രശ്നം ചെറുതല്ല, വളരെ വലിയ പ്രശ്നമായി മാറില്ല ചില സാഹചര്യങ്ങളിൽ. ഏതായാലും സാറ് ചോദിച്ചോണ്ട് എന്റെ ഓർമ്മയിൽ എടുത്താണ് ഈ പറഞ്ഞ പുതിന, അത് വലിയ എഫക്റ്റീവ് സാറേ. സാർ വാസ്തവത്തിൽ ഇതൊക്കെ നമുക്ക് അലോപ്പതി ഡോക്ടർ ആരും തന്നെ പൊതിയനെ പറ്റി പറയില്ല, ഉടനെ ടാബ്ലറ്റ് എഴുതുക ചെയ്യുന്നത്, ഉടനെ ഒരു ട്രയൽ പോലും ശ്രമിക്കാറില്ല. ഒരു ഡോക്ടർ ഉണ്ട്, അജിത മാഡം ഉണ്ട്, ഡോക്ടറാണ് മാഡം, ഏതാന്ന് അറിയത്തില്ല, ഞാൻ പൊതുവെ പറഞ്ഞതാണ്. ആ പക്ഷെ ഇത് വളർത്താൻ പറ്റും സാറേ, പുതിന ടാബ്ലറ്റ് കൊമേഴ്സ്യലൈസേഷൻ ആണ്, അത് വേറെ ചില ആസ്പെക്ടിലൂടെ. ടാബ്ലറ്റ് വേണ്ട സാറേ, സാറേ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പൊ ഏതായാലും സാറേ ഞാൻ, എനിക്ക് സമയമായി, സാറിന്റെ ബോൺ തെറാപ്പി, ബോൺ അലൈൻമെന്റ് തെറാപ്പിയും സാറിന്റെ അക്യുപഞ്ചറും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ സാറ് താങ്ക് യു സാർ, അബൂബക്കർ സാർ, സാറ് ടൈം എടുത്തു, കുഴപ്പമില്ല സാറ്, പകൽ മുഴുവൻ നോയമ്പൊക്കെ എടുത്തിരിക്കുന്നല്ലേ. ഓക്കെ താങ്ക് യു, ഞങ്ങൾ നിർത്തിക്കോളാം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച് സാർ, താങ്ക് യു, എല്ലാവരും താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാം, സാറ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ധനഞ്ജയൻ സാർ നമസ്കാരം സാർ, പറയൂ. സാറാണ് ആദ്യം വന്നത്, സാറാണ് ചർച്ച ചെയ്യണ്ടായിരുന്നു. കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടായിരുന്നു സാറ്, അതിൽ കൂട്ടിച്ചേർക്കണ്ടായിരുന്നു. സാറ് പറഞ്ഞ വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ ദാഹിക്കുമ്പോഴല്ല സത്യത്തിൽ വെള്ളം ഉപയോഗിക്കുന്നത്, ശരിക്കും വെള്ളം നമ്മൾ എനി ടൈം കുടിച്ചോണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് കാരണം വെള്ളം ഇരുന്ന് കുടിക്കണം എന്നാണ് പറയാം, അത് സിപ്പായിട്ട് കുടിക്കാൻ പാടില്ല, ഒരുപാട് കുടിക്കാൻ വേണ്ടി പാടില്ല, സിപ്പ് ഓഫ് വാട്ടർ എന്നാണ് പറയുന്നത്. ഇരുന്നിട്ട് കുറച്ച് കുറച്ചൊക്കെ കുടിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ ഭക്ഷണത്തിന്റെ കൂടെ നമ്മ ഒരു മണിക്കൂറാന്ന് പറയുന്നെങ്കിലും അരമണിക്കൂറെങ്കിലും ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കഴിക്കാതിരുന്നാലും നമുക്ക് ദഹനമൊക്കെ ക്ലിയർ ആവും, കോൺസ്റ്റിപേഷന്റെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവും, ദഹനം ക്ലിയർ ആവും. അപ്പൊ ഒരുപാട് ഗുണമുണ്ട് വെള്ളം. പക്ഷെ വെള്ളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വെള്ളത്തിൽ ചായ പെടൂല, അമിതമായി നല്ല ചൂടില്ല വെള്ളം പെടൂല, ശരിക്കുള്ള നാച്ചുറലായിട്ടില്ല നല്ല പച്ചവെള്ളം ഏറ്റവും നല്ലതെന്ന് പറയുന്ന സാധനം. എന്നുവെച്ചാല് മിനറൽസ് അടങ്ങിയ, ധാതു ലവണങ്ങൾ അടങ്ങിയ വെള്ളം, അതിൻ്റെ ഒരു അഭാവം നമുക്ക് ശരിക്കും ഒരുപാട് വെള്ളത്തിലൂടെ നമുക്ക് ഒരുപാട് ലോസസ് ഉണ്ട്. വെള്ളത്തിന് കുറെ നമുക്ക് മിനറൽസ് കിട്ടാതെ വരുന്നുണ്ട്. കാരണം ഈ കിണറ്റിലെ വെള്ളം, കിണറ്റിലെ നല്ല, അത് നമ്മുടെ സുപ്രീം കോടതി മറ്റേ മിനറൽ വാട്ടർ എന്ന് ബോട്ടലിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, കാരണം അതിനകത്ത് ധാതു ലവണങ്ങൾ ഇല്ലാന്നില്ല, മിനറൽസ് അറിഞ്ഞിച്ച് കൊടുക്കാൻ വേണ്ടി വെള്ളം അതിനകത്തില്ല, വെറും ഡ്രിങ്കിങ് വാട്ടർ മാത്രമായിട്ട്. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിന്റെ വെള്ളമൊക്കെ പുഴയുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കിണറിൽ നിന്ന് പൊക്കി കൊണ്ടുവരുന്നല്ലേ, പുഴയുടെ തൊട്ടടുത്ത് എനിക്ക് അടികൂടെ പൈപ്പ് ഉണ്ടോ എന്ന് വരെ സംശയമുണ്ട്. അതാണ് നമ്മള് ശരിക്കും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറെ പഠിക്കാനുണ്ട്.
തിളപ്പിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ശരിക്കും നമ്മൾ ഞാൻ പറയും, ഞാനിപ്പോ ഞാൻ കൺസെഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ എന്റെ കൂടി ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരുപാട് പിന്നെ നമ്മളെ ബംഗാളി അതുപോലെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ആൾക്കാർ ഒരുപാട് തൊഴിലാളി നമ്മളെ കണ്ടിട്ടുണ്ട്. കമ്പനി പണിയെടുക്കുന്ന സമയത്തും ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ ഫീൽഡിലൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഒരിക്കലും ഈ തിളപ്പിച്ച വെള്ളം കുടിക്കാറില്ല. അവർ ഈ കോവിഡ് സമയത്തായാലും ഏത് കാലാവസ്ഥയിലാവും അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ നല്ല വെള്ളം എന്ന് പറയുന്നത് കിണർന്ന് കോരിയിട്ട് വരുന്ന അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം അവർ ഉപയോഗിക്കുന്നു. പിന്നെ അവര് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട്. അത് ഈ ഏത് പിന്നെ ഇതില് വരുന്ന ഏത് സമൂഹത്തിൽ വരുന്ന ചില ഈ ക്രിസ്ത്യൻസ് അതുപോലെ മുസ്ലിംസ് ഹിന്ദുസ് ഇതെല്ലാം അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ഈ ചമ്രം പഠിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കല്. ആ അതുമാതിരി അവരേറ്റവും കൂടുതൽ കുത്തിയിരുന്നിട്ട് അവർ ഒത്തിരി സമയം നമുക്ക് സംസാരിക്കും. പക്ഷെ നമുക്കത് പറ്റുന്നില്ല, നമുക്ക് കുത്തിരിക്കാൻ പറ്റുന്നില്ല. സാർ വേറൊരു കാര്യം പറഞ്ഞു, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ വെള്ളം പ്യൂരിഫിക്കേഷൻ ചെയ്യുമ്പോഴേ അതിന്റെ പി എച്ച് വാല്യൂ 30-40 സാധാരണ വരുന്നത്. പക്ഷെ അത് നല്ലതല്ല. നമുക്ക് വാസ്തവത്തിൽ ഒരു 200 WHO പ്രകാരം 200 പി എച്ച് എങ്കിലും വാല്യൂ വേണമെന്നുള്ളതാണ്. അപ്പൊ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റും മറ്റേ എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് പി എച്ച് വാല്യൂ താഴെ പോകും. അതുകൊണ്ട് ഇല്ലാത്ത അസുഖങ്ങളും മിനറൽസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ വെള്ളം കുടിക്കുന്നതും അത്ര നല്ലതല്ല. ഈ ബോട്ടിൽഡ് ഡ്രിങ്കിങ് അതിന്റെ അറിയാം. പറഞ്ഞു അത് അത്ര വലിയ ഗുണമില്ലാത്തൊരു സംഭവം. പിന്നെ കണ്ടാൽ നല്ല ഭംഗിയല്ലേ? കണ്ടാൽ നല്ല ഭംഗിയാണ്. കണ്ടാൽ നല്ലതാ, പക്ഷെ പി എച്ച് വാല്യൂ വളരെ കുറവാണ്. പിന്നെ അതുപോലെ സാറേ, നമുക്ക് ഇപ്പൊ പുറത്തു കിട്ടുന്ന എവിടെയും നമുക്ക് അങ്ങനെ ഒരു സുരക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടും നമ്മൾ ഈ നിരന്തരം കേട്ട് കേട്ട് കെട്ടി ശീലിച്ചാണ് തിളപ്പിച്ചാറിയ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം. ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു സാധനം ഇല്ലാന്നില്ലാരും നമ്മള് മനസ്സിലാക്കുന്നില്ലാന്നില്ല. തിളപ്പിച്ചാറുമ്പോ അതുമാതിരി പുറത്തെല്ലാം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ തിളപ്പിച്ച ഹൈ ആയിട്ട് ഇപ്പൊ 100 degree തിളച്ചൊരു വെള്ളത്തിലേക്ക് പച്ചവെള്ളം മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ശരിക്കും നല്ല ചൂടുവെള്ളം അത് ആറിയതിനു ശേഷം കഴിക്കുന്നതും ഹോട്ടലിലും പോയി കഴിഞ്ഞാൽ അവര് ചൂടുവെള്ളത്തിൽ കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടില്ലേ നമുക്ക് തരുന്ന ചൂട് തണുപ്പിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം ശരീരവുമായിട്ട് ചേരുന്നതല്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അതുപോലെ ഇപ്പൊ ഞാനിപ്പോ ആ കോവിഡിന് ശേഷം നമ്മളെ ഒരു 90 days ഇങ്ങനെ വീട്ടിലിരുന്ന ആ സമയത്ത് പോസിറ്റീവ് കമന്റ് ക്ലാസ്സും ആ ഒരു സമയത്തൊക്കെ ശരിക്കും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുറച്ച് തടിയൊക്കെ ഓവറായിട്ട് നമുക്ക് തന്നെ തോന്നിയിട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കുറെ പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ അത്യാവശ്യം കപ്പിയും കിഴങ്ങൊക്കെ നടത്തിട്ടുണ്ടായിരുന്നു. കുറെ സംഭവങ്ങൾ ചെയ്തു ആ സമയത്തിലെ സമയത്തില്. പക്ഷെ അന്നേരം നമ്മൾ ഈ പിന്നെ ഞാൻ 11 അപ്പൊ ഈ പോസിറ്റീവ് കമ്മിയുണ്ടാകായിട്ട് ക്ലാസ്സും ഒരു 1 മണിക്ക് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി. വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം കുറച്ച് പണിയൊക്കെ എടുത്തു. ആ സമയത്ത് പകലായിരുന്നല്ലോ ക്ലാസ് 11 അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തിന് ശേഷം ഞാൻ ഈ ഫുഡ് കംപ്ലീറ്റ് മാറ്റി. കാരണം വെച്ചാൽ ഈ വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത രീതിയിലേക്ക് വരുന്നു. ഫുഡ് സ്റ്റോർ ചെയ്യാം സാറേ. ശരീരത്തിന്റെ പല സ്ഥലങ്ങളിലും നമ്മളുടെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഫാറ്റ് എല്ലാം സ്റ്റോർ ചെയ്ത് നമ്മൾ അറിയത്തില്ല. അതെ അല്ല, ഞാനിപ്പോ അതൊക്കെ മാറ്റി. ഇതിപ്പോ രാത്രി ഭക്ഷണം ഇല്ല, ഉച്ചക്ക് ഒരു നേരം മാത്രമേ അരി ഭക്ഷണമുള്ളൂ. അരി കപ്പ ഗോതമ്പ് പറഞ്ഞ ഒരു നേരത്തിനേരേ ഉള്ളൂ. ഇപ്പൊ രാത്രി ഇല്ല, രാത്രി ഒരു ഭക്ഷണം ഇപ്പൊ ഇല്ല, നിലവിലൊന്നും കഴിക്കുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒന്നോ രണ്ടോ ആപ്പിളോ പിന്നെ നട്ട്സ് ഈ കാരക്ക അങ്ങനെ കുറെ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് കുറച്ചായിട്ട് അതിപ്പോ കുറച്ചുകൊണ്ടിരുന്ന ഇപ്പൊ രാത്രി തീരെ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. രാവിലെ എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആണ്, നല്ല കാര്യം. ഒന്നുമില്ല, നല്ല ഉറക്കം കിട്ടും, ദഹനത്തിനകത്ത് ഒരു പ്രശ്നമില്ല. ഞാൻ ഫുൾ ടൈം പണിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോ പണിയെടുക്കുന്ന സമയത്തായാലും ഞാനത് ഉപയോഗിക്കുന്നില്ലാന്നില്ല. ഈ ഉച്ചക്ക് ഒരു നേരം മാത്രമാണ് അരി ഭക്ഷണം മിക്കവാറും കഴിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങൾ അത് ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏത് സംഭവം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പറയുന്നില്ലേ, 21 കൊണ്ട് നമ്മളെ ഏകദേശം ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നു. അത് ശരിക്കും നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. അത് സത്യമാണ്. അത് ശരിക്കും അത് നമ്മൾ അനുഭവിച്ചാലേ അതറിയില്ലോ. അവര് ഞാൻ നിലക്കടലൊക്കെ കുതിർത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഈ ആ കോവിഡിന്റെ സമയത്ത് ഈ ലോക്ക്ഡൌൺ ഓപ്പൺ ആയ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പിന്നെ കോളേജിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുഡ് ഇല്ല. ഹൈവേ ഒക്കെ വികസനം വന്ന സമയത്ത് റോഡ് സൈഡിലെ ഹോട്ടലൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതായിട്ട്. അപ്പൊ ആ സമയത്ത് ഭക്ഷണം ഇല്ല. പിന്നെ പൈന ടൗണിലേക്ക് വരണം. അപ്പൊ നമ്മള് കടലൊക്കെ മുളപ്പിച്ച് കുതിർത്തിട്ട് കൊണ്ടുപോകും. ഉച്ചക്ക് അതായിരുന്നു കഴിക്കും. ചെറുപയറൊക്കെ നമ്മള് മുളപ്പിച്ച് കഴിക്കുക വളരെ അതിന്റെ ഈ ഓക്സിഡന്റ് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞതിന്റെ 5 times 10 times ആകും. പ്രോട്ടീൻസ് ഒക്കെ പകുതിയാകും. ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അത്. ക്യാൻസർ രോഗത്തൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന സാധനമാണ്.
പക്ഷെ അതൊക്കെ ചെയ്തെടുക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒരു മടിയായത് കാരണം കിട്ടുന്ന പയറൊക്കെ നേരെ വെള്ളത്തിലിട്ട് ഉടനെ പുഴുകുന്നത്. പിന്നെ ഏത് സാധനം നമ്മൾ കണ്ടവാനാ ശ്രമിക്കരുത്. അത് വെച്ചാല് നമുക്ക് എന്താ പറയാ, നമ്മൾ ഇന്നത്തെ ക്ലാസ് കിട്ടും, ഇന്ന് ക്ലാസ് ഇട്ട് കുറെ പയറിലെടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് ഇതെല്ലാം ഒരുപാടാക്കി കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് പോകില്ല. എന്താ പെട്ടെന്ന് ഉണ്ടാവുന്ന ആ സംഭവത്തിലവിടെ ചെയ്തു പിന്നെ അത് ഓട്ടോമാറ്റിക്കായി ഡൗൺ ആവും. കാരണം കുറച്ച് കുറച്ചായിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ബേബി സ്റ്റെപ്പ് പറയുന്നത് വളരെ കറക്റ്റാണ്, വളരെ വളരെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം, എന്നാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പയറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ടേസ്റ്റ് ചിലപ്പോൾ പിടിക്കത്തില്ല, പക്ഷെ അത് ടേസ്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രീജിത്ത്, നിങ്ങളുടെ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രീജിത്ത് കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ പ്രീജിത്ത് എന്ന് പറഞ്ഞ പ്രീജിത്തിനോട് ഒന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കരുത്. ഇല്ല സാറ്, എല്ലാം കറക്റ്റ്. ധനഞ്ജൻ സാർ പയ്യന്നൂർ എവിടെയാണ്? ഞാൻ തളിപ്പറമ്പിലാണ്. മൈക്ക് ഓഫ് സർ. ധനഞ്ജൻ സാർ മൈക്ക് ഓഫ്. ഞാൻ പിന്നെ ഈ സഹകരണ ഹോസ്പിറ്റൽ റോഡില്ലേ, കണ്ടങ്ങളി വരും, പയ്യന്നൂർ അമ്പലത്തിന്റെ. ഞാൻ തളിപ്പറമ്പ് സഹകരണ ഹോസ്പിറ്റലിന്റെ അടുത്താണ്. രണ്ടുപേരും സഹകരണക്കാരാണോ? അല്ല, ഈ സഹകരണ പേരോട് നമുക്കിപ്പോ യോജിപ്പിച്ചു. ഏതായാലും ആ തളിപ്പറമ്പിന്ന് നമ്മളെ ശ്രീകണ്ഠാപുരം കരിമ്പം അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? യെസ് യെസ്, കുഞ്ഞിക്കണ്ണൻ ഡോക്ടറെ വീടിന്റെ അടുത്ത് ആണല്ലേ? സാർ എന്ത് ചെയ്യുന്ന പരിപാടി? ഞാൻ ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ നാട്ടിലാണ്, വർക്ക് ഫ്രം ഹോം. ഞാനും പോയി രജിസ്റ്റർ ചെയ്തിരുന്നു ഓർഗാനിക് ഫാമിങ്ങിന്, പക്ഷെ ക്ലാസ് ഇല്ല, ആരും ജോയിൻ ചെയ്യാൻ വരുന്നില്ല. ഞാൻ ശനി ഞായറൊക്കെയാണെങ്കിൽ പോയി ഓർഗാനിക് ഫാമിംഗ് പഠിക്കാൻ വെച്ചിട്ട്. ഈ സമയത്തല്ലേ അധ്വാനമുള്ള പണി, അതുകൊണ്ടായിരിക്കും. അല്ല, കൃഷി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും അത് താല്പര്യമുണ്ട്, പക്ഷേ എങ്കിൽ അതൊരു നടത്തിക്കൊണ്ടുപോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. തുടക്കം ഓക്കെയാണ്, പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് പാട്. ആദ്യം എല്ലാവരും ഈ പറഞ്ഞ പോലെ ബാഗൊക്കെ മേടിക്കും അല്ലേ? ബാഗൊക്കെ മേടിക്കും. നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കാരണം ഈ കൃഷി എന്ന് പറയുന്നത് ഒരു പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. എന്നുവെച്ചാൽ നമ്മൾ കുടുംബം ചെയ്യുന്നതായിരിക്കും, ഒരാൾ ഒറ്റക്കൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു ജോലി ചെയ്യുന്നവരെ ചെയ്തുകൊണ്ട് പോകുന്നതല്ല സത്യത്തിൽ കൃഷി. നമ്മ ആ ഒരു സ്റ്റൈലിലേക്ക് മാറി, ചെറിയൊരു പാരമ്പര്യമാണ് അല്ലേ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് നമുക്ക് കൃഷി നഷ്ടത്തിലേക്ക് വരുന്നത്. പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ സ്വന്തം വീടുകളിലെല്ലാം എല്ലാരും ചെയ്യണം, എല്ലാരും ചെയ്യണം, പരസ്പരം സഹായിച്ചിട്ട്, എന്നാൽ മാത്രമേ കൃഷിയും ചെയ്യുകയുള്ളൂ. അതാണ് കൃഷി ഒരിക്കലും ലാഭകരം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോഴേ കൂട്ടായ്മയാണ്. കൂട്ടായ്മയെ കൂടെ മാത്രമേ കൃഷിയൊക്കെ വിജയിക്കത്തുള്ളൂ. ഒറ്റയ്ക്കൊക്കെ ചെയ്താൽ, നമ്മൾ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് വീട്ടിലുള്ള ആരും നോക്കുന്നില്ലെങ്കിൽ അത് ഫെയിലർ ആയി പോകും. കാരണം അതൊരു ബർഡൻ ആയി പോകും. പിന്നെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. പല ടിവിയിലൊക്കെ കാണുന്ന പല പ്രോഗ്രാംസ് ഫാമിലി മുഴുവൻ ഈ ദിവസങ്ങളിലെ വിഷുവിന് കണിക്കുന്ന കണി വെള്ളരി ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ടിവിയിൽ കണ്ടിരുന്നു. ഇതൂരും പിള്ളേരി, അവരും ഭാര്യയും കൊച്ചും രണ്ടു പിള്ളേരും എല്ലാവരും കൂടെ ചേർന്ന് അത് ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയുന്നില്ലേ? എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കും. എല്ലാവരും ഉണ്ട് നിലവിലല്ലേ? 10-13 പേരുണ്ടല്ലേ. അൻസാരി സാർ ഇന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് എന്നാ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും താങ്ക് യു. തിങ്കളാഴ്ച നമുക്ക് ക്ലാസ്സുമായിട്ട് കാണാം, വൈകുന്നേരം 6 മണിക്ക്. Thank you, sir. Okay, good night. Thank you, sir. Thank you. Thank you. Good night, sir.